മുണ്ടും മടക്കി കുത്തി മുറിവീടിയും വിളിച്ചുള്ള സ്തുതി പറയുന്നേ എന്തേ അതെടുത്ത് കൊടുക്കടാ എടുത്തുടുക്കാൻ വേഗാവട്ടെ ഇനി സ്തുതി പറഞ്ഞേൻ ഈശോ മിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ അച്ചോ എപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ പൊക്ക പൊക്ക ചുഴിക്കുറ്റം വരുന്നുണ്ട് നമുക്കൊന്ന് വരാം ഓക്കെ അതേടാ ചുഴിക്കുറ്റെന്ന് തന്നെ എന്റെ വീട്ടുപേര് നല്ല അർത്ഥത്തിലാണ് നീ വിളിച്ചെങ്കി എപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ അല്ലാണ്ട് മറ്റേ അർത്ഥത്തിലാണ് നീ വിളിച്ചെങ്കി നിന്റെ അമ്മയുടെ അമ്മയുടെ മുലപ്പാലിന് ഉപ്പ് നോക്കണം വേർക്കം അവന്റെ കുടുംബം മുഴുവനും ചുഴിക്കുറ്റ പിന്നെ അവൻ എന്നെ ചുഴിക്കുറ്റെന്ന് വിളിക്കുന്നു ഞാനടാ എന്താ ചോയ്ത് ഈ കത്തി ഒന്ന് വേണ്ട അണക്കി വെച്ച് തന്നെ അച്ഛോ ഇടത്തെ കരണത്തടിച്ച വലത്തെ കരണവും കാണിച്ചു കൊടുക്കണം എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നേ പിന്നെന്തിനാ സ്വയരക്ഷയ്ക്ക് വേണ്ടി അച്ഛൻ ഈ കൊച്ചു പിച്ചാത്തിയും കൊണ്ട് നടക്കുന്നേ രണ്ട് കരണത്തും അടിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് തോന്നുന്ന പോലെ ശരിക്കും പെരുമാറിക്കോളാൻ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലച്ചോ എടാ ഈ ഇടവയെ ജീവിക്കണമെങ്കിൽ കത്തി മാത്രമല്ല കടാരയും വടിവാളും കൂടി വേണം അറിയാവോ അച്ഛോ അച്ഛനെ ഞങ്ങൾ എവിടെല്ലാം അന്വേഷിച്ചു എന്താ കാര്യം അവിടെ അടി നടക്കാണ് അച്ഛോ എവിടെ ആ പുലിക്കാട്ടിൽ ഫൈനാൻസിൽ അവരുടെ ഓഫീസൊക്കെ അടിച്ചു തകർത്ത് അവിടെ വലിയ ബഹളം നടക്കണം അച്ഛോ ആരാണ് ഈ തെമ്മാടി തരം കാണിക്കുന്നത് വടക്കേ തിരക്കാര് അയ്യറ എന്നാതൊക്കെ ചെയ്തതെന്ന് ഞങ്ങളുടെ കയ്യിലെ രൂപയും വാങ്ങി ഫൈനാൻസ് കമ്പനി തുടങ്ങിയിട്ട് കൊല്ലം രണ്ടായില്ലേ അവധി പറഞ്ഞു പറഞ്ഞ് ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു ഇത് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാത്ത വർത്താനം പറയരുത് രണ്ടു കൊല്ലം മുമ്പ് ഫൈനാൻസ് കമ്പനി തുടങ്ങാൻ നിങ്ങളുടെ നിന്ന് 500,000 രൂപ പലിശക്ക് വാങ്ങിയത് സത്യം കഴിഞ്ഞ മാസം അതിന്റെ മുതലും പലിശയൊക്കെ തന്നു തീർക്കുകയും ചെയ്തു പിന്നെ 500,000 രൂപ കൂടി തരാനുണ്ടെന്ന് കള്ളരേഖ ഉണ്ടാക്കി ഞങ്ങളെ ചതിച്ചാലുണ്ടല്ലോ കർത്താവ് നിങ്ങളോട് കൊടുക്കത്തില്ല അയ്യടാ കർത്താവ് ഒക്കാൻ കർത്താവല്ല കാശ് തന്നത് ഞങ്ങളാ കുളിമ്പിര് പോലെ 500,000 ഗാന്ധിയുടെ പടമുള്ള രൂപ എണ്ണിക്കൊണ്ട് പോയിട്ട് ഒരുപാട് പോക്കൃത്തരം പറഞ്ഞു അതങ്ങ് കോട്ടയത്ത് പറഞ്ഞാൽ മതി പറയാവിട്ട് നേരത്തെ നിന്നോട് കർത്താവ് ചോദിച്ചോളാം എടാ അവന്റെ ബോർഡ് പറിച്ച് കളഞ്ഞിട്ട് വടക്കത്തെ ഫൈനാൻസിന്റെ ബോർഡ് കെട്ടണ ബാക്കി ഞാൻ നോക്കിക്കോളാം കേട്ടേ എടുക്കാൻ വേണ്ടി കളിക്കുന്നേ വടക്കത്തിറക്കാറോ എന്താ പോലെ അച്ഛോ ഇത് കണ്ടോ അച്ഛോ അവന്മാർ കാണിച്ച ചതി പോലീസിനെ അറിയിച്ചില്ലേ പോലീസ് പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛോ പോലീസ് നിയമൊക്കെ അവരുടെ കൂടെ അല്ലേ തനി ഉണ്ടായിട്ടല്ലേ മുതലാളിമാരി ഒന്ന് മണിവിലക്കാരുടെ വിവരം പറ അത് ശരിയാ എന്താ എന്താണ് പ്രശ്നം ആരുടെ മേൽ നാക്കില്ലേ ആരോട് കുഴപ്പമുണ്ടാക്കിയെന്ന് എല്ലാവർക്കും പറയാൻ പേടിയാണെങ്കിൽ ഞാൻ പറയാം വടക്കേത്തറക്കാര് സാറേ ഇവിടെ പോലീസും നിയമമൊന്നുമില്ലേ വടക്കേത്തറക്കാർ കാണിക്കുന്ന എല്ലാ ഗുണ്ടായുസ്ഥനും കൂട്ടുനിൽക്കുന്നത് നിങ്ങളാ സർക്കാർ വരുന്ന ശമ്പളത്തിന് അല്പമെങ്കിലും കൂറ് കാണിക്കണം സാറേ എന്റെ കർത്താവേ ഈ പൗലോച്ചാർ എന്നാബദ്ധമായി കാണിച്ചത് അവന്മാരോട് വാങ്ങിച്ച പണവും പലിശയും തിരിച്ചു കൊടുത്തതിന് ഒരു രേഖയും വാങ്ങിക്കാത്തത് കൊണ്ടല്ലേ അവന്മാർ ഈ ചതി ചെയ്തത് അല്ലേലും പൗലോസുചാനും പത്രോസാനും ശുദ്ധ പാവങ്ങളാ അവരുണ്ടായതൊക്കെ വിറ്റുപറിക്കുക ഫൈനാൻസ് കമ്പനി തുടങ്ങിയത് അതിപ്പോ വടക്കേത്തറക്കാരുടെ കയ്യിൽ പോയി അല്ലേലും അവന്മാര് അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് ചതിയന്മാരല്ലയോടാ പണ്ട് കുറുപ്പന്തറ ചന്തയിലെ ഉണക്കമീൻ കച്ചവടമായിരുന്നില്ലേ അവന്മാരുടെ അപ്പന് ഇത്രയും കാലമായിട്ട് പുലിക്കാട്ടുകാർ നടത്തിയിരുന്ന ഫൈനാൻസ് കമ്പനി അവന്മാര് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ തനി ഗുണ്ടായസം തന്നെയാ അവന്മാർ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും അവന്മാരുടെ തന്ത ഒരു നമ്പൂരിയെ കൊന്ന കേസിൽ ശിക്ഷിച്ചതിനെ ജഡ്ജിയായിരുന്ന നിങ്ങളുടെ അപ്പച്ചനോട് അവർക്ക് വിരോധം മുഴുവനും ചോറെടുത്ത് വെച്ചു ഒന്ന് കഴിക്കുന്നില്ലേ ചോറുള്ളോ ഞങ്ങൾക്കൊന്നുമില്ലേ എല്ലാവർക്കും ഉണ്ട് ഇനി പ്രത്യേകം പേരെടുത്ത് വിളിക്കണം എല്ലാരെയും ആ കുഴപ്പമില്ല നമ്മളും കെട്ടും അപ്പൊ അവളുമാരും നമ്മളെയും വിളിക്കുമല്ലോ എല്ലാരും വാ മക്കളെ എട
ഹലോ ചുഴിക്കുറ്റങ്കത്തനാരെ, താൻ പള്ളി ഭരിക്കാൻ വന്നതാണോ അതോ നാട് ഭരിക്കാൻ വന്നതാണോ? വടക്കേ തറക്കാർക്കെതിരായിട്ട് കമാന്നൊരു അക്ഷരം പറയാൻ ഈ നാട്ടിലൊരു തെണ്ടിക്കും ധൈര്യം വന്നിട്ടില്ല. പിന്നെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന താൻ ഞങ്ങൾക്കെതിരായിട്ട് പോലീസ് മൊഴിപെടുത്താനുണ്ടല്ലോ. തൊമ്മിക്കുഞ്ഞെ, പരിശുദ്ധമായ ഈ സ്ഥലത്ത് നിന്ന് അനാവശ്യം പറയരുത്. ഏത് പരിശുദ്ധമായ സ്ഥലമായാലും ഞാൻ പറയാളോ പറഞ്ഞിട്ടേ പോകൂ. മര്യാദക്കല്ലെങ്കിൽ താൻ ഇവിടെ ഇരിക്കത്തില്ല. ഇതുവരെ ഞാൻ ഒരു പുരോഹിതന്റെ ഭാഷയിലാണ് നിന്നോട് സംസാരിച്ചത്. എനിക്ക് നിന്റെയൊക്കെ മറ്റേ ഭാഷയിൽ സംസാരിക്കാറിയാം. വന്ന കാര്യം പറഞ്ഞിട്ട് പോടാ. ഞാൻ തന്നോട് രണ്ട് വർത്തമാനം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ചീ ഇറങ്ങണ പുറത്ത്. എടോ മണിമുനക്കാരെ കണ്ടോടെ താൻ കൊമ്പ് കൊടുക്കുമെന്ന് എനിക്കറിയാം. എടോ കോപ്പേ, തന്റെ കയ്യും കാലും തല്ലിയോടിച്ച് ഏതെങ്കിലും പുഴയെ തള്ളിയാൽ വടക്കത്തറക്കാട് ചോദിക്കാൻ ഒരു പാർട്ടി ഇവിടെ വരില്ല. നീ എന്നെ പേടിപ്പിക്കുകയാണോ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ദൈ കൈ കണ്ടോ? പരിശുദ്ധ അൾത്താരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് 10,000 അൽമേയരെ ആശീർവദിച്ചിട്ടുള്ള കയ്യായത് ഈ കൈ കൊണ്ട് ഒറ്റ പൊട്ടിക്കലൊന്നാണ്ടല്ലോ. നിന്റെ കാരണം കിടന്ന് പുകയും പറഞ്ഞേക്കാം. എടോ ചുഴിക്കുറ്റം, അരവനെ ചെന്ന് മെത്രാനച്ചനെ കണ്ട് ഒരാഴ്ചക്കകം തന്നെ ഇവിടുന്ന് കെട്ട് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് വടക്കത്തറ തൊമ്മിക്കുഞ്ഞല്ല. ഓ പിന്നെ അരമനയിലെ മെത്രാനച്ചൻ നിന്റെ അമ്മായിയപ്പനല്ലേ? മണിയടിച്ച് ആളെ കൂട്ടിയാ നിന്റെ പൊടി പോലും കാണില്ല. മര്യാദക്ക് പോകുന്നതാ നല്ലത്. ഞാൻ കളി കാണിച്ചു തരാടോ? നിന്റെ ഈ കളിയൊക്കെ വീട്ടിൽ കൊണ്ട് കാണിച്ചാ മതി. ഇറങ്ങി പോടാ. പോകാം, പക്ഷെ തൊമ്മി തിരിച്ചു വരും എന്നെ കൊണ്ട് സമാധാനം പറയിപ്പിക്കാൻ. ഒന്നെ കൊത്തനാരെ, അതൊക്കെ കർത്താവിന് നന്നായിട്ട് അറിയാവടാ. അതല്ലേ കർത്താവ് പൗലോച്ചായന്റെ പുലിക്കാട്ടിൽ ഫൈനാൻസ് നമ്മുടെ കൈ കൊണ്ട് തന്നത്. നമ്മുടെ ചുട്ടിക്കമ്പനി പൊട്ടിക്കാൻ പ്ലാൻ ഇട്ടവരാ പുലിക്കാട്ടിൽ ഫൈനാൻസിയേഴ്സ്. എന്നിട്ട് ഇപ്പൊ ആര് പൊട്ടി? മണിമലക്കാരുടെ ബുദ്ധി കൊണ്ടാണല്ലോ പുലിക്കാട്ടുകാരെ തലമണ്ട പ്രവർത്തിക്കുന്നത്. എന്നിട്ടിപ്പൊ എന്തായി? എടുക്കടാ പിള്ളേരെ, എടുത്ത് കഴിക്ക. നിനക്കറിയാ മോടി ഗ്രേസമ്മേ, അവന്മാരുടെ തള്ളയുണ്ടല്ലോ ആ മണിമലക്കാരുത്തി, അവളാണ് ഈ കരിക്കളൊക്കെ നീക്കുന്നത്. ഭർത്താവ് ജഡ്ജി ആയിരുന്നത് കൊണ്ട് വേണ്ടാത്ത വക്രതരങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് കൊടുത്തിരിക്കുക. അവളെക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു സ്മോൾ ചെന്ന് കഴിഞ്ഞാ പിന്നെ അമ്മച്ചിക്ക് ആകെ റിവെഞ്ച് മൂടാ. അത്രയ്ക്ക് വിഷമമുണ്ടതാ? നിങ്ങളുടെ അപ്പച്ചൻ ആ കൊലക്കേസിൽ നൂറിപ്പോരേണ്ടതല്ലേ? പൂർവ്വ വൈരാഗ്യം വെച്ചാ അവന്മാരുടെ തന്ത നിങ്ങളുടെ അപ്പച്ചനെ തൂക്കാൻ വിളിച്ചത്. സത്യമാടിയിലീരാമേ, അന്ന് ഞാൻ വ്യാകുല മാതാവിനോട് മനസ്സ് തൊന്ന് പ്രാർത്ഥിച്ചത് എല്ലാം നശിച്ച് അവന്മാര് കുത്തുവാളയെടുത്ത് ഈ നാട്ടിൽ കൂടെ തെണ്ടി നടക്കണമെന്ന്. അതെനിക്ക് കാണാൻ നമ്മുടെ മക്കളെ. അമ്മച്ചിയുടെ മനസ്സിലെത്തി ഞങ്ങൾക്കറിയാം. അമ്മച്ചി അമ്മച്ചി കണ്ടോ, അവന്മാരെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചിട്ട് വടക്കത്തറ തുമ്മിക്കുഞ്ഞ് ചാകത്തുള്ളൂ. എന്നാ ഉമ്മിണിയോട് ഇനി ഒഴിച്ചാടാ. അമ്മച്ചിയുടെ മനസ്സൊന്ന് തണുക്കട്ടെ. അടിക്കമ്മച്ചി. എന്താ മുതലായി രാവിലെ റപ്പർ പോലെ? അവർക്ക് പിന്നെ പറയാം, വണ്ടി നാളെ ഇറക്കൂടെ. എന്താ വലിയ കല്യാണം ഓട്ടുണ്ടോ? നല്ല റപ്പർ ഇട്ടി വരാം. കല്യാണവും പുലപുലി ഒന്നല്ല, ഈ വണ്ടി സീസ് ചെയ്യാനാ. സീസി എന്ത്? 10,00,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്റെ മുതലാളിമാര് വാങ്ങിച്ചിട്ട് കൊല്ലം രണ്ടായി. ചോദിച്ചു ചോദിച്ച് മടുത്തു. എന്തിനാ ചായ ഇയാളോട് ഇതൊക്കെ പറയുന്നത്? എല്ലാവരും ഇറക്കി വിടോ. ഔസേപ്പച്ചനോട് ചോദിക്കാൻ തുടങ്ങി. കാണും കുറേ ഇറങ്ങണം. ആ ട്രിപ്പ് ഇവിടെ വരെ ഉള്ളൂ. എല്ലാവരും ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. നിന്നോട് സംസാരിക്കാനല്ല ഞങ്ങൾ വന്നത്. അകത്താർക്കും ഇവിടെ ഇറങ്ങി വരാൻ പറയടാ. ഇറങ്ങി വരാൻ പറയാ മത്തങ്ങത്തലയാ. ആന തൂർന്നത് കൊണ്ട് ആട് മുക്കിയാണ്ടല്ലോ. മൂട് പൊളിഞ്ഞു പറഞ്ഞേക്കാം. അല്ല ഇത് ആര്? മണിമല സഹോദരന്മാരോ? വരണം വരണം. തന്തയില്ലാത്ത കാണിച്ചിട്ട് ആളെ കളയാക്കുന്നു. എന്തിനാണ് ഞങ്ങൾ ബസ് പിടിച്ചെടുത്തത്? അയ്യോ അതാണോ കാര്യം? പിന്നെ ബസ്സിന് സി സി അടച്ചില്ലെങ്കിൽ ബസ് കഷ്ടത്തിലെടുക്കുന്ന ഇടപാട് അറിയാമല്ലേ. രണ്ട് ബസ്സുള്ള മുതലാളിമാരാ. ബസ്സിന്റെ സി സി അതിന് നിങ്ങളോട് പണം വാങ്ങിയിട്ടില്ലല്ലോ. അയ്യടാ ജോർജ് കുട്ടിയേ, ഇവന്മാര് പണം മേടിച്ചതിന് രേഖയൊന്ന് കാണിച്ചു കൊടുക്ക്. അല്ലേലും മണിമലക്കാർക്ക് അല്പം മറവി കൂടുതലാ, പ്രത്യേകിച്ച് കാശിന്റെ കാര്യത്തില്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല,
കഴിഞ്ഞതൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കുന്ന കൂട്ടത്തിലല്ല. അല്ലല്ലേ, എന്താടാ വീട്ടുമിറ്റത്ത് വന്ന് നിന്ന് കരയുന്നത്? നീയൊക്കെ നശിച്ച് വെണ്ണീറാവുന്നത് കാണാനാ കർത്താവ് എന്നെ മേലോട്ട് വിളിക്കാതെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. നിന്റെ ഒക്കെ നാശമാക്കടാ. ഇത് താൻ എഴുതി കൊടുത്ത ചെക്കാണോ? ഇതിലൊപ്പിട്ടിരിക്കുന്നത് താൻ തന്നെയാണോ അതോ ആരെങ്കിലും കള്ളൊപ്പിട്ടതാണോ? നോക്കണ്ടേ ആ പൊന്നുമോനെ ചോദിച്ച, ഇത് മോന്റെ ഒപ്പാണോ? മാറ്റൊന്നുമില്ലല്ലോ. ആ പിന്നെ ഇത് മക്കളെ അമ്മച്ചി ഇട്ട ഒപ്പാണ്, സംശയമൊന്നുമില്ലല്ലോ. ചെക്ക് കേസ് പറഞ്ഞ ഇപ്പൊ എന്നാ ശിക്ഷയെന്നറിയാവോ? ഞങ്ങള് പുലിക്കാട്ടി പൗലോസ് അച്ചായ നടക്കാൻ പണം വാങ്ങിയത്, അത് നേരത്തെ നിന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പണമടച്ചുള്ളതിന് എന്താ തെളിവ്? രേഖ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കേ. വിശ്വാസത്തിന്റെ പേര് രേഖയൊന്നും വാങ്ങില്ല. അയ്യോ പാവങ്ങള്, പണവും പലിശയൊക്കെ തിരിച്ചു കൊടുത്തപ്പോ രസീതൊന്നും വാങ്ങിയില്ലെന്ന്. അതും പിന്നാലെ മണിമല സഹോദരന്മാര് നേരത്തരം കയ്യിലിരിക്കട്ടാ. ഇത് ചതിയാണ്, ഞങ്ങള് കൊടുത്ത ബ്ലാഞ്ചൊക്കെ വെച്ച് നിങ്ങൾ ഞങ്ങളെ ചതിച്ചതാ. ഇത് ഞങ്ങൾ സമ്മതിക്കല, വിശ്വാസവഞ്ചന കാണിച്ചതിന് ഞങ്ങൾ കേസ് കൊടുക്കും. കൊണ്ടു കൊടുക്കടാ, കോടതി തീരുമാനിക്കട്ടെ. നീയൊക്കെ അരി എണ്ണാതെ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഇവിടെ കൊണ്ട് തരണം. എന്നിട്ട് വണ്ടി കൊണ്ടുപോകോ. എടാ, നീ കാണിക്കുന്ന തന്തയില്ലായ്മയ്ക്ക് നീ അനുഭവിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പരിശുദ്ധാത്മാവ് വിളയാടുന്ന വീടായത് ഇവിടെ നിന്ന് ശാപവചനങ്ങൾ പുലമ്പിയാൽ സൂളും കട്ടെടുത്ത് അടിക്കും ഞാൻ. അടിക്കാണെങ്കിൽ വാതല്ലേ. വേണ്ട, നമുക്ക് ആ തെറ്റുപറ്റിയത്. എന്റെ മുതലാളിയേ, വന്ന വഴിയെ ഞാൻ ആ ജോയിച്ചന്റെ നാവിക്കിട്ടൊക്കെ തൊഴി വെച്ചു കൊടുത്ത്. അതായിരിക്കും അവന്റെ നിലവിളി ആദ്യം കേട്ടത്. നാണമില്ലേടാ വടക്കേത്തറയിലെ ഡ്രൈവറാണെന്നും പറഞ്ഞ് നടക്കാൻ. മുതലാളി, ഞാൻ ഒരാഴ്ചയായി വീട്ടിൽ പോയിട്ട്. എന്നാ പോയിട്ട് വാടാ. അവനെ നീ പോയിട്ട് നേരത്തെ ഇങ്ങോട്ട് വരണം. ഇന്ന് രാത്രി നമ്മൾ പിടിച്ച അവന്മാരുടെ ബസ് കോട്ടയത്തേക്ക് മാറ്റണം. ഇനി കളി അവിടെ തുടങ്ങാം. എന്ത് കളി? ഓ, ഇങ്ങനത്തെ മണ്ഡത്തിന് ആരെങ്കിലും കാണിക്കുമ്പോഴെന്ന് വെച്ചാ ബ്ലാഞ്ചക്കും പ്രൊമിസറി നോട്ടും ഒക്കെ ഓഫീസിൽ സൂക്ഷിച്ചു വെക്കുവോ? അവന്മാർ ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. അവസാനിപ്പിച്ച ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ടാ ഞങ്ങൾ ഫൈനാൻസ് കമ്പനി തുടങ്ങിയത്. അതിന്റെ കട ഇതുവരെ കൊടുത്ത് തീർത്തിട്ടില്ല. എല്ലാം പോയില്ലേ? ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ അവർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പഴാ നിങ്ങളുടെ ബ്ലാഞ്ചൊക്കെ അവരുടെ കൈ കിട്ടിയത്. നമുക്ക് കോടതിയിൽ കേസ് കൊടുത്താലോ വെച്ചാ? എന്നാ പറഞ്ഞു കൊടുക്കാനാ? ബാങ്കിൽ രൂപയില്ല, നമ്മൾ ചെക്ക് കൊടുത്തെന്നും പറഞ്ഞു വാദി പ്രതിയാകും. ഇതിനി എന്നാ ഒരു പ്രതിവിധി അവസാനിപ്പിച്ച? പ്രതിവിധി എന്നതാ? അവന്മാർ കാണിക്കുന്ന തനി ഉണ്ടായത് നമ്മൾ കാണിക്കണം. അതിന് അമ്മച്ച് സമ്മതിക്കണ്ടാവൂടാ. അല്ലേടാ സണ്ണിച്ച, അതെ അതെ അമ്മച്ചി സമ്മതിച്ചാലോ? ഓക്കെ, എവിടെ സമ്മതിക്കാൻ? അമ്മച്ചി ഇങ്ങനെ മദർ തെരേസ പോലെ നിന്നിരുന്ന ഒരു കാര്യമില്ല. പോക്കൃത്തരത്തിന് തിരിച്ചു തന്നെ കാണിക്കണം. അല്ലടാ പിന്നെ ആ പണത്തിന്റെ ഹുങ്കും അഹങ്കാരം കൊണ്ടൊന്നും അധികം നാളെ ആളുകളെ ചതിക്കാൻ പറ്റില്ല. എന്നെങ്കിലും ഇതിന്റെ ഒരു അറുതി വരും. അതൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെന്നല്ലാതെ നടപടിയുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചില്ലെങ്കിലേ അവന്മാരെ നമ്മളെയൊക്കെ മൂക്കൊണ്ട് ഇക്ഷാപിക്കും. ജോയിച്ചൻ പറഞ്ഞത് ശരിയാ, പക്ഷെ അതിനുള്ള ആൾബലവും ശക്തി ഒന്നും ഞങ്ങൾക്കില്ല. ഏതായാലും നാളെ ചെന്ന് വക്കീലിനെ ഒന്ന് കാണട്ടെ, നിയമവിശകൾ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങുന്ന പോലെ വെച്ചാ. ശരി, അങ്ങനെ ആവട്ടെ. നിന്റെ നോട്ടവും ചെരിയൊന്നും ഞാൻ കണ്ടില്ലെന്ന് നീ വിചാരിക്കണ്ട. ആ പൗലോച്ചന്റെ മകളുമായിട്ട് നിനക്കെന്താ? പൗലോച്ചാന്റെ മോളോ? അയ്യേ, ഇച്ചാ നന്നായി പറയുന്നത്. അയ്യാ മോനെ, നിന്റെ ഈ പ്രായം കഴിഞ്ഞാ ഞാൻ ഇവിടെ വരെ എത്തിയത്. പഠിക്കേണ്ട കാലത്ത് പഠിക്കുക, കെട്ടേണ്ട കാലത്ത് കെട്ടുക, അല്ലാതെ ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പ്രതികളെ കുഴഞ്ഞാലുണ്ടല്ലോ. ഈ പ്രേമത്തിന്റെ പേറ്റു നോവ് നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ ഇച്ചായൻ. ഇച്ചായന്റെ കല്യാണത്തിന് മുമ്പ് പാങ്ങുതറയിലെ ലീലാമ്മയും അച്ചായനും തമ്മിൽ കൊണ്ടുപിടിച്ച പ്രേമമല്ലായിരുന്നോ? അവസാനം ഇച്ചായന് പഠിപ്പും പണവും ഇല്ലെന്നും പറഞ്ഞോണ്ട് അവരാ വടക്കത്തറയിലെ തൊമ്മച്ചനെ കൊണ്ട് കെട്ടിക്കുകയായിരുന്നു. അല്ല, ഇച്ചായന്റെ ഉള്ളിന്റെ ഉള്ളില് ഇപ്പോഴും ലീനയുടെ ഒരു സ്നേഹമില്ലേ? എടാ, അവളും കെട്ടി ഞാനും കെട്ടി,
എന്തിനാടാ ഈ പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇച്ചായന്റെ മനസ്സ്? ഇനി കേസിനും അക്കാണത്തിനും ഒന്നും പോണ്ടടാ മക്കളെ. അവന്മാര് നമ്മളെ ചതിച്ചതിന് കർത്താവ് അമ്മമാരോട് ചോദിച്ചോളൂ. അയ്യോ, ഇത്ര പെട്ടെന്ന് നമ്മുടെ ചുണയും ചൂടും ഒക്കെ ചോർന്നു പോയോ? ഒരു പെക്ക് വൈനടിച്ചാൽ അമ്മച്ചിക്കൊരു ടപ്പർ ഉണ്ടാവത്തുള്ളൂ. ഒരു പെക്ക് എടുക്കട്ടെ, ഒന്ന് പോണ അവിടുന്ന്. ഒന്നിനും മടിക്കാത്തവര് അവന്മാര്. ബസ് പോയെങ്കിൽ അങ്ങ് പോട്ടെ, വെറുതെ കുത്തിരി മെട്ടിനും ഒന്നും പോണ്ട. അമ്മച്ചി പറഞ്ഞ നേരാ, എന്തിനു വെറുതെ വഴക്കും വെക്കാണോ? ചേട്ടൻ എന്നതേ പറഞ്ഞേ, എത്ര ലക്ഷം കൂടെ മുതലാ, അത് വെറുതെ കളയാനോ? നിങ്ങൾ പറയുന്നത് ശരിയാ. പണത്തിന്റെ തിമിര് കൊണ്ട് ഗുണ്ടായിസം കാണിച്ച് നാട് മുഴുവൻ പിടിച്ചടക്കം നടക്കുന്നവരാ അവര്. അവന്മാരോട് ഏറ്റുമുട്ടാൻ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ചേട്ടത്തെ ഇങ്ങനെ പേടിച്ചാലോ? ഫെർണാണ്ടസ് ഞാൻ അമേരിക്കയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് മേടിച്ച ബസ്സാ. അത് ശരിയാ. ഫെർണാണ്ടസ് അച്ഛൻ വരുമ്പോ അയച്ചെന്ന പണമൊക്കെ എന്ത് ചെയ്യുന്ന നമ്മൾ എന്നാ പറയും? നേരാ, അവൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കണം റബ്ബർ കൊടുത്തിട്ടാണേലും നമുക്ക് നമ്മുടെ ബസ് തിരിച്ചെടുക്കണം. റബ്ബറിന് വില തീരെ കുറവാ, ഇനി പെട്ട വിലയ്ക്ക് കൊടുക്കണം. ഇവിടത്തെക്കാൾ വില കൂടുതലാണ് കർണാടകയിൽ എന്ന് കേട്ടു. നമുക്ക് അവിടെ കൊണ്ട് കൊടുത്താലോ? നല്ല റബ്ബർ വില കിട്ടും. അല്ല, എന്നെ നാദന കൊടുത്തേക്കട്ടെ ചേ. അവിടെ കൊണ്ടുപോകണേ സെയിൽ ടാക്സും കൊടുക്കണ്ട. ആ ഇനത്തിൽ തന്നെ നല്ലൊരു തുക വേറെയും കിട്ടും. എന്തു പറയുന്നു? അത് വേണോടാ? വേണം, നമുക്കൊന്ന് പിടിച്ചു വെക്കണ്ടായോ? ആ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പറയുക. ഞാൻ നിന്നെ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? നീ എന്താ വരാത്ര താമസിച്ച്? ആ മുതലാളിമാരെ ഒന്ന് ഒഴിവാക്കി തരണ്ടേ? പച്ച മുതലാളിമാര്, നെഞ്ചും ശരി എന്റെ ശരി, അവര് തമ്മിൽ ശത്രുതയിലാണെന്ന് വിചാരിച്ച് നമ്മളും അങ്ങനെ തന്നെ ആവണമെന്നാണ് അവര് വിചാരിച്ചിരിക്കണത്. അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. കൊച്ചു ദേശിയെ, എടി കൊച്ചു ദേശിയെ, എന്തോ ഡാഡി നിന്റെ ആങ്ങള വന്നിരിക്കണ്. ഈ അയില പൊടിച്ച് ഇങ്ങോട്ട് എടുത്തോ, കൂടെ അയില സ്ഥല എടുത്തോ. അയില സ്ഥല അളിയിലും തിന്നാന്ന പ്രമാണം. അളിയാ, ബസ് പിടിച്ചതിനെ പറ്റി അവിടെ വല്ല സംസാരവും ഉണ്ടായോ? അമേരിക്കയിലുള്ള ഫെർണാണ്ടസ് കുഞ്ഞിനെ വിളിച്ച് വിവരം പറഞ്ഞിരിക്ക. ഫെർണോ കുഞ്ഞു വന്നാ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. മണിമലക്കാരെ, ചേച്ചാച്ചാരെ വെട്ടിച്ച് പപ്പാഷീറ്റ് കർണാടകയിലേക്ക് കടത്തുന്നുണ്ട്. ഞാനാ കൊണ്ടുപോണ്. അളിയൻ ഒറ്റയ്ക്കോ? മീൻ അധികം മുരിഞ്ഞ രുചി ഉണ്ടാകത്തില്ല. നീ എടുത്ത് കഴിക്കുന്നേ. അളിയ, ഒരു ന്യൂസ് അറിഞ്ഞോ? ഇല്ല. നിങ്ങളെ ബസ് വടക്കേത്തറക്കാര് രായിക്ക് രാമാനം കോട്ടയത്തേക്ക് മാറ്റാൻ പോവോ? മുതലാളി, മുതലാളി കിട്ടി, മുതലാളി കിട്ടി, പുതിയ ന്യൂസ് കിട്ടി. മുതലാളി, എന്നാ ന്യൂസ് കിട്ടിയെന്നാ? മണിമലക്കാർ ഇന്ന് രാത്രി അവരുടെ ഗോഡൗണിലുള്ള റബ്ബർ ഷീറ്റ് കർണാടകയിലേക്ക് കടത്താൻ പോകും. നിന്നോട് ആരാ പറഞ്ഞത്? രണ്ടെണ്ണ അകത്ത് എന്നപ്പം അന്തപ്പൻ അളിയൻ തത്ത പറയും പോലെ എല്ലാം പറഞ്ഞു. നിന്റെ വായിൽ നിന്ന് അബദ്ധം വീണോടാ? എന്റെ വായിൽ നിന്ന് വീഴും, നല്ല പുളിച്ച തെറി. ഒരു കാര്യം ചെയ്യും, നമ്മൾ പിടിച്ചെടുത്ത ബസ് നിങ്ങൾ കോട്ടയത്തേക്ക് മാറ്റും. ഞങ്ങൾ പോയി സെയിൽ ടേസ്റ്റ് വിവരം അറിയിക്കാം. എന്നാ മച്ചി? പിന്നല്ലാതെ. ഇറങ്ങായിരിക്കും മറച്ചിലാണ് പുള്ളിയെ. പിന്നെ ഞാൻ ഞാൻ അപ്പഴേ പറഞ്ഞതാ കള്ളക്കച്ചവടത്തിന് പോവണ്ട പോവണ്ടെന്ന്. കേക്കണ്ടേ? എന്നിട്ട് പെണ്ടായടാ ചരക്കും ലോറിയും സെയിൽസ് ടാക്സിലേ? അതിന് ഇച്ഛാൻ എന്നോട് ചൂടാന്ന് എന്തിനാ? ഇപ്പോഴത്തെ കാലത്ത് കുറച്ചൊക്കെ കള്ളത്തരം കാണിച്ചാൽ ബിസിനസ് പിടിച്ചേക്കാൻ പറ്റും. ശരി, ഇപ്പൊ ഉള്ളതും പോയില്ലേ? അത് പോകണമെങ്കിൽ പോകട്ടെ അമ്മച്ചി, ബസ് തിരികെ കിട്ടിയില്ലേ? ബസ് പിടിച്ചെടുത്തതിനെ കുറിച്ച് അമ്മച്ചിക്ക് ഒന്നും പറയില്ലേ? നല്ലത് ചെയ്തൊന്നും പറയണ്ട. അതിന് നീയാ ബസ് പിടിച്ചോണ്ട് വന്ന്? അല്ല, പക്ഷെ ബുദ്ധിയുണ്ടല്ലേ. ബസ് എവിടെയാണ് കൊണ്ട് വിളിപ്പിച്ചേ? പുലിക്കോട്ടിൽ പൗലോത്സവം മുതലാളി എസ്റ്റേറ്റില്. കപ്പല് കയറ്റിട്ടാലും വെളിയിലേക്ക് അറിയില്ല. ഭയങ്കര എസ്റ്റേറ്റാണ് റബ്ബർ, റബ്ബർ എസ്റ്റേറ്റ്. ബസ് നമ്മൾ പിടിച്ചെടുത്ത സ്ഥിതിക്ക് അവന്മാരെന്തെങ്കിലും ചതി ആലോചിക്കാതിരിക്കില്ലേ? ചെക്കിപ്പഴും അവരുടെ കയ്യിലിരിക്കേ. അതെ അജ, രാവിലെ തന്നെ പുലിക്കോട്ടിലെ പത്രസ്റ്റാൻഡ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. റവന്യൂ സെക്രട്ടറി പുള്ളിക്കാരന്റെ ഒരു അകന്ന ബന്ധുവാ, അങ്ങനെയും കൂട്ടിക്കൊണ്ടു കൈ നോക്കാം. റവന്യൂ സെക്രട്ടറിയെ പോയി കണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല, അത് വീണ്ടും പുലിവാലാകും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ കണ്ട് രണ്ട് ചക്രം വാരി വിതറിയാൽ ഏത് കുന്തളാണ്ട് ഇത് ഊരി പോരാ. ഇനി ഇല്ലാത്ത ഊരാ കുടുക്കിലൊന്നും ചെന്ന് ചാടാതിരിക്കുക ബുദ്ധി. പ്രാർത്ഥിച്ചത് കൊണ്ടോ രൂപ കൂട്ടി കേറിയത് കൊണ്ടോ നിന്റെ മരുമോള് പ്രസവിക്കാൻ പോകുന്നില്ലടി. നിന്റെ
കെട്ടിയം ചെയ്തു കൂട്ടിയ പാവത്തിന്റെ ഫലമ ഇവക്കൊരു കുഞ്ഞിക്കാലി കാണാൻ ഭാഗ്യം ഉണ്ടാവാത്തത്. ഒന്നാമത്തല്ലടി താണ്ടമ്മേ, ഇത് പള്ളി മുറ്റമാ. നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. നാലാള് കേൾക്കുമ്പം വിഷമമുണ്ടല്ലേ, നീയൊക്കെ വിഷമിക്കണോടി. നീ നിന്റെ മക്കളും വഴിയാധാരമായില്ലെങ്കിൽ അന്തോണീസ് പുണ്യാളനോട് മേലിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അതോടെ ഞാൻ പ്രാർത്ഥന നിർത്തും. വിഷജന്തുക്കളുടെ ജൽപ്പനം കേൾക്കാനല്ല പുണ്യാളച്ചന് നേരം. അറുവാണിച്ച് നിന്റെ തള്ള. എടി, ചെറ്റവർത്തമാനം പറയാൻ നിന്നേക്കാൾ നന്നായിട്ട് എനിക്ക് അറിയാവിടി. പാങ്ങോട്ട് നമ്പൂരിയെ നിന്റെ കെട്ടിയും കൊണ്ടില്ലേ. പാവം നമ്പൂരി, പങ്കു കച്ചോടോ എന്നും പറഞ്ഞ് അയാളുടെ വീട്ടിൽ കടന്നുകൂടി അയാളുടെ സ്വത്തും പണവും മുഴുവൻ കട്ടുമുടിച്ചു. എന്നിട്ട് അവസാനം അയാളെ കൊന്നു. എന്നിട്ട് എന്റെ കെട്ടിയവന്റെ അടുത്ത് വന്ന് രക്ഷിക്കണോന്ന് പറഞ്ഞ മനസാക്ഷിയുള്ള ആരെങ്കിലും കൂട്ടു നിൽക്കുവോ? വേണ്ടമ്മച്ചി, ഈ തള്ളിക്ക് തലയ്ക്ക് അസുഖം വെച്ച് അമ്മച്ചിക്കും പിടിച്ചോ. അല്ലേ, വേണ്ട വേണ്ട എന്ന് ക്ഷമിക്കുമ്പോ അവള് തലയെ കയറി നിരങ്ങുന്നോ? വാമോളെ, എന്റെ നാക്ക് ചൊറിഞ്ഞു വന്നതാ ആ തള്ളക്കിട്ട് നാല് പറയാൻ. വേണ്ട മോളെ, അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനൊന്നും വീശിയില്ല മുതലാളി, ഉറങ്ങിപ്പോയതാ. ആ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് വീട്ടിൽ പോണ്ട, ഇവിടെ കിടന്നാ മതി. അയ്യോ, കൊച്ചു ത്രേസി അവിടെ ഒറ്റക്കായി പോയില്ലേ? ഓ എടാ, എനിക്ക് നാളെ കാഞ്ഞിരപ്പള്ളി എസ്റ്റേറ്റിൽ പോണം. നീ ഇവിടെ കിടന്നിട്ട് വെളുപ്പിന് 5 മണിക്ക് എന്നെ വിളിച്ചാ മതി. അയ്യോ മുതലാളി, ഞാൻ ഉറങ്ങിപ്പോയാലോ. എന്റെ വാച്ചാണെങ്കിൽ റിപ്പയറിന് കൊടുത്തിരിക്കുക. പിന്നെ മുതലാളിയുടെ കയ്യിൽ കിടക്കണ വാച്ച് ഞാൻ എങ്ങനെ ചോദിക്കും? എന്നാ ഒരു കാര്യം ചെയ്താ മതി, മുതലാളി വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് എന്നെ ഈനാശു എന്നൊന്ന് വിളിച്ചാ മതി. അപ്പൊ തന്നെ ഞാൻ എഴുന്നേറ്റ് മുതലാളിയെ വിളിച്ചോളത്തിക്കോളാം. എന്റെ കർത്താവെ, ഇങ്ങനത്തെ ഒരു മരമണ്ടനെ ഡ്രൈവറായിട്ട് വെച്ച എന്നെ വേണം തല്ലാൻ. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് വണ്ടി ഓടിച്ചു പൊക്കോളാം. ആ അപ്പൊ സംഗതി ഈസിയായി. മുതലാളി വണ്ടി ഓടിച്ച് എന്റെ വീട്ടിൽ വന്ന് എന്നെ പിക്കപ്പ് ചെയ്താ മതിയല്ലോ. മോണ്ടൻ ലീലാമേ, ആരുടെ കത്താടി? ആ ഊട്ടിന്ന് മക്കളുടെ കത്താ. എന്താ വിശേഷം? അടുത്ത 15-ാം തീയതി സ്കൂൾ അടയ്ക്കുക, നമ്മൾ അവരെ കൊണ്ടുവരാൻ ചെല്ലണോന്ന്. അയ്യോ, അടുത്ത ആഴ്ച ഓക്ഷന്, നിന്ന് മുള്ളാൻ പോലും സമയം കിട്ടത്തില്ല. മണിമലക്കാരൻ നമ്മളെ ഷാപ്പൊക്കെ വിളിക്കാൻ കൂടിയിരിക്കുക. എടീ, അവന്മാരെത്ര കൂട്ടി വിളിച്ചാലും അതിനപ്പുറത്ത് തൊമ്മിച്ച വിളിക്കും. അച്ചായന് പിള്ളേരുടെ കാര്യം നോക്കാൻ എവിടെയാ നേരം? ലേലോ മത്സരം ഒക്കെ ആയിട്ട് നടന്നാ മതിയല്ലോ. എടി, പിള്ളേരുടെ കാര്യം നോക്കേണ്ടത് തള്ളമാരാ. മാത്രമല്ല, അവർ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ, 10-ലും +2-ലും പഠിക്കുന്ന പിള്ളേരല്ലേ. ബിജുവിനെ കൊണ്ടുവരാൻ ഇത്തവണ ഗ്രേസന്നാണ് പോകുന്നത്. കൂടെ നമുക്കും അങ്ങോട്ട് ചെന്നാൽ അവളുടെ ആങ്ങളുടെ വീട്ടിലൂടെ കയറാല്ലോ. കുറെ നാളായി തങ്കച്ചൻ അങ്ങോട്ട് വിളിക്കുന്നു. ആ ലേലം കഴിച്ചിട്ട് ഒരു ദിവസം പോവാം, പിള്ളേര് ഗ്രേസമ്മയുടെ കൂടെ വരട്ടെ. ഉടനെ അവിടെ മോഹം മാറി. എടി, പിള്ളേര് ചെറുപ്പം മൂലം കാര്യപ്രാപ്തിയോടെ വളരണം. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ വളർന്നത്. എന്ത് പറഞ്ഞാലും അച്ഛനൊരു ന്യായീകരണം ഉണ്ടാവുമല്ലോ. ആ വീട് നീ കിടക്കാൻ നോക്ക്, എനിക്ക് വെളുപ്പിൽ എഴുന്നേക്കാ ഉള്ളതാ. കിടക്ക്, പിള്ളേര് ഊട്ടി കൊടയിക്കനാലും കിടക്കടി വേണേ. ഈശോ, ഹലോ ഹലോ, രാവിലെ വിളിക്കാൻ ഞാൻ. ആരാ? അപ്പൊ സോറി. സോറിയോ? ഏത് സോറി? ഏതവനാടാ സോറി? നീ ആരാന്ന് വേഗം പറ. അമ്മച്ചി ഫോണിങ് എന്നെ കുറെ ദിവസം ഒരു ഫൂള് വിളിച്ച് ശല്യം ചെയ്യുന്നു. ഏത് പോളാ? ആ പൊന്നുകറല്ലേ പോളാന്നോ? പോളല്ല അമ്മച്ചി, ഫൂൾ ഫൂൾ. ഏതോ വായി നോക്കി. നിനക്കൊക്കെ എന്നാ വേണോടാ? ആളും തരം നോക്കി സംസാരിച്ചില്ലെങ്കിൽ നിന്റെ ഷേപ്പ് മാറ്റി ഞാൻ. ഹലോ മാഡം, എന്റെ ഷേപ്പിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം? വടക്കേതര ബ്രദേഴ്സിന്റെ ഒരേ ഒരു സിസ്റ്ററാ, അറിയാമോ നിനക്ക്? അറിയാമേ. നിന്റെ ഇച്ഛായമാർ അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ വെട്ടി നുറുക്കി കഷ്ണം കഷ്ണായി വല്ല കാക്കയ്ക്ക് ഇട്ടു കൊടുക്കും. ഉഗ്രം പെർഫോമൻസ്, ഇത്തവണത്തെ ഓസ്കാർ അവാർഡ് തനിക്കാ. എന്താ എന്താ, നീ എന്ത് ചെയ്യുന്നാ പറയടാ. പറയാൻ തന്നെ വിളിച്ചത്. നാളെ രാവിലെ 10 മണിക്ക് GCD പുറകിലുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യുന്നു. ഒന്ന് പോടാ. ആ അങ്ങനെ വേണം. നല്ല പെമ്പിള്ളേരുള്ള എല്ലാ വീടുകളിലും ഇതുപോലുള്ള ശല്യം പതിവുള്ളതാ. എന്റെ ഷൈനി മോൾ ആളും മിടുക്കിയ, അവനെ വെരുത്തി കളഞ്ഞില്ലേ, ഇനി അവൻ വിളിച്ച് ശല്യം ചെയ്യല്ല. എനിക്ക് പേടിയാവുന്നു, എത്ര ദൂരെ വന്നിരിക്കുന്നേ. ഇതാണോ ആരും കാണാത്ത സ്ഥലം എന്ന് പറഞ്ഞത്? 4 വശം ആളുകളാ. ഷൈനി ഇങ്ങനെ പേടിച്ചാലോ? ഇത്രയും സുരക്ഷിതമായ ഒരു ലവേഴ്സ് കോർണർ വേറെ എങ്ങും കാണില്ല.
കേരളത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും എത്ര എത്ര കമിതാക്കൾ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണെന്ന് അറിയാമോ? ബേബിച്ചിനെല്ലാം തമാശയാ. ഇച്ചായന്മാർ ആരെങ്കിലും അറിഞ്ഞാ താ വിഷമിക്കായിരിക്കും. നമ്മുടെ വീട്ടുകാരറിഞ്ഞാൽ വളരെ കൂളായിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അവസാനം ഒന്നും കേൾക്കാ വന്നാൽ കാണുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു ഒളിച്ചോട്ടം. എന്താ എന്ത് പറയുന്നു? ഇവിടെ ഞാന് കുറച്ച് കാറ്റ് കൊള്ളാൻ വന്നാ. ഞാൻ നീ വന്നേ. എടാ എവളെ പ്രേമിക്കാൻ, കായലിന്റെ നടുവിൽ തന്നെ എത്തിയ നന്നായി. വടക്കേ തലക്കാർ തല്ലിക്കൊന്ന് കായലിൽ മുക്കും. അറിയോ നീ എന്ത് ചോദിച്ചാണ് പ്രേമിക്കാൻ ഇറങ്ങിയത്? ഏ നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ? അപ്പൊ ഇച്ചാൻ പ്രേമിക്കുന്നത്? അതുപോലാണോടാ ഇത്? പോക്കും കുഴിയല്ലേ വെടിയുണ്ടാണോ ഇവള്? ആ വെടിയുണ്ടെടുത്ത് വെക്കണം. നിനക്ക് എന്താ നിർബന്ധം? ഞാനും ഷൈനിയും തമ്മിൽ പ്രേമത്തിലാണ്. ഏ ഇച്ചായന്റെ എല്ലാ അനുഗ്രഹാശീസുകളും ഞങ്ങൾക്ക് ഉണ്ടാണോ? എഴുന്നേക്ക്. അപ്പോ എന്നെ കൂടെ കൊല കൊടുക്കാനോ അതിന്റെ പുറപ്പാട്? പ്രേമത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു ചരിത്ര സ്മാരകമായി എന്നും ഇച്ചാന്റെ പേര് നിലനിൽക്കും. നിന്റെ സാഹിത്യമൊന്നും എനിക്ക് കേൾക്കണ്ട, മര്യാദയ്ക്ക് വീട്ടി വാ. ഇച്ചായൻ പൊക്കോ, ഞാൻ വന്നു കേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ നിമിഷം തന്നെ നീ എന്റെ വീട്ടിൽ വരണം. ഒരു മിനിറ്റ്. ഞായറാഴ്ച പള്ളി വെച്ചാണ്. ബസ് അവരെ എങ്ങോട്ടാ കൊണ്ടുപോലും വല്ല വിവരം ഉണ്ടോടാ ജോർജ് കുട്ടി? ഏ തെക്കേക്കരയും പടിഞ്ഞാറേക്കരയും കടന്ന് വണ്ടി പോയിട്ടില്ല ചായ. ഞാൻ ആ ജംഗ്ഷൻ മുഴുവൻ തിരക്കിയതാ. ഇനി പള്ളിക്കര വഴിയെങ്ങാനും വണ്ടി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ബസ്സും കൂടെ തിരുമാരെ മാത്രം വിട്ടതാ കുഴപ്പമായി പോയത്. നമ്മൾ ആരെങ്കിലും കൂടെ പോയാൽ മതിയായിരുന്നു. പാതിരാക്കി നമ്മൾ ബസ്സും കൊണ്ട് കോട്ടയത്തേക്ക് പോകുന്നത് അവന്മാരെങ്ങനെ അറിഞ്ഞു? വണ്ടി പോയാലെന്താ, ചെക്ക് ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കല്ലേ. വണ്ടി പിടിച്ചത് ചെക്കിന്റെ പേരിലാണെന്ന് രേഖയൊന്നുമില്ലല്ലോ. നമുക്കത് വെച്ച് വീണ്ടും ഒരു കളി കളിച്ചാലോ ചായ. പെട്ടി കൊണ്ടുപോക്കോട്ട്. താക്കോല് കയ്യിലുണ്ടെന്ന് പറഞ്ഞ ചെട്ടിയുടെ ബുദ്ധിയാണ് ഇന്ത്യ ഒക്കെ ബുദ്ധി. നിന്നെയൊക്കെ എന്തിനു കൊള്ളാവടാ അമ്മച്ചി. നമ്മുടെ ബസ് കൊണ്ടുപോയതുകൊണ്ടല്ലേ അവന്മാരുടെ ലോറി ലോഡ് സെയിൽ ടാക്സ് കൊണ്ടുപോയത്. സെയിൽ ടാക്സ് വെട്ടിപ്പ് കേസാ. അവന്മാരെല്ലാം അകത്ത് പോയി തന്നെ. എന്തിനാ ചായ എപ്പോഴും വഴക്കും വെക്കാനും? ഒന്ന് സമാധാനമായിട്ട് ജീവിച്ചൂടെ. ഒരു സമാധാന പ്രാവ് വന്നിരിക്കുന്നു. നിന്റെ അപ്പനെ തൂക്കാൻ വിളിച്ചതേ ആ മണിമലയിലെ ഡാനിയലുമായി ചേട്ടാ. അയാളുടെ വീട്ടിൽ ചെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞതാ. അയാള് കേട്ടില്ല മക്കളെ. നിങ്ങളുടെ അമ്മച്ചിയുടെ മിന്നു പൊട്ടിച്ച ആ മഹാഭാവിയുടെ മക്കളെ ഞാൻ വെറുതെ വിടുന്നു. കുന്നത്തൂർ നമ്പൂതിരിയെ ഒറ്റ വെട്ടിന് കൊന്നതിനല്ലയോ ശിക്ഷിച്ചത്? നീ ആരെ കുറിച്ച് അടി പറയുന്നത്? നിന്റെ കെട്ടിയവന്റെ അപ്പനെ അടി അവൻ തൂക്കാൻ വിളിച്ചത്. അതെങ്ങനെയാ ലീനാമ്മയ്ക്ക് പഴയതൊക്കെ മറക്കാൻ പറ്റുമോ? ഗ്രേസമ്മേ ചൊറിയുടെ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. കാഞ്ഞിരപ്പള്ളിന്ന് ഞാനും കുറച്ച് ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട്. എന്നതാ കേട്ടിട്ടുള്ളത്? ചരിത്രം ഭൂമിശാസ്ത്രം ഒക്കെ ഉണ്ടെങ്കിലേ അതിനൊക്കെ പൊന്നും പണവും സ്വത്തും അളന്നും തൂക്കിയും കൊടുത്താ എന്നെ ഇങ്ങോട്ട് വിട്ടത്. നിർത്തനടി പെണ്ണുങ്ങളെ, ഒരു തരം ചക്രവർത്താനം പറയുന്നു. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവിടെ കിടന്ന് വിളിച്ചു പോകണം. രാവിലെ തന്നെ അമ്മച്ചി നല്ല ഫോമിലാണ്. അതെന്ത് കുന്ത്രാണ്ടോ ആട്ടോ. ഇതെനിക്ക് അങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റില്ലടി മോളെ. പണ്ട് നടന്ന കാര്യങ്ങള് ഇപ്പഴും പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ അമ്മച്ചി? നീ ആ മണിമലക്കാർക്ക് വക്കാർത്ത് പറയാൻ വന്നാണല്ലോ. വെട്ടിയെരിഞ്ഞ വാഴയ്ക്ക് വളം വെച്ചുകളെ. ഒരു ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബസ് തിരികെ പിടിച്ചെന്ന് കേട്ടു, നന്നായി. പക്ഷേ റബ്ബർ കയറ്റിക്കൊണ്ടുപോയ ലോറി ആ മഹാഭാവികളെ ടാക്സിക്കാരെ കൊണ്ട് പിടിപ്പിച്ചു. ഞാൻ അറിഞ്ഞു. അച്ഛൻ അറിയാലോ, കാലണ കൈക്കൂലി വാങ്ങാത്ത ആളായിരുന്നു പിള്ളാരുടെ അപ്പച്ചൻ. കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒതുങ്ങിയാ ഞങ്ങൾ ജീവിച്ചത്. പിള്ളാര് വളർന്നപ്പം ഫെർണാൻഡസിനൊരു ജോലി ബിഷപ്പ് തിരുമേനി അമേരിക്കയിൽ ഒപ്പിച്ചു കൊടുത്തതുകൊണ്ടാ കുടുംബം രക്ഷപ്പെട്ടത്. നല്ല കുഞ്ഞാടുകളെ കർത്താവ് കൈവിടില്ല. നിനക്കെന്നാളാ പട്ടം കിട്ടിയത്? അച്ഛോ അമേരിക്കയിൽ നിന്നും ഫെർണാൻഡസ് അയക്കുന്ന പണം കൊണ്ടാ പിള്ളേരോരോ കച്ചവടമൊക്കെ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കരുതെന്ന് ആ വടക്കേത്തറക്കാരോടൊന്ന് പറയണം. ക്ഷമയ്ക്കും ഒരതിലില്ലയോ അച്ഛോ? ഞാൻ പറഞ്ഞാ കേൾക്കുന്നവരാണോ തെമ്മാടികള്? ഞാൻ നിങ്ങളുടെ പക്ഷത്താണെന്നും പറഞ്ഞ് എന്നെ വെട്ടിക്കേറാൻ നടക്കാവന്മാര്. നീയും നിന്റെ കുടുംബക്കാരും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരിക്കലും കുടം പിടിക്കാൻ പോകുന്നില്ല. ചതിയന്മാര്, ഈ പാപമൊക്കെ എവിടെ കൊണ്ടുപോയി കൈ കളയാൻ പോകുന്നു? ദുഷ്ടന്മാര്.
ആ കൊച്ചിനോട് ഇതൊക്കെ പറഞ്ഞു. കുറച്ച് ദണ്ണ ഉണ്ടായിട്ട് പറയുക. മോളി ചെന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. ഇതെന്ത് പറ്റി? എന്ത് പറ്റാനാ? വെട്ടാൻ നിൽക്കുന്ന കാട്ടുപോത്തിനെ പോലെ നിൽക്കുന്നവരാ എന്റെ ആങ്ങളമാര്. അതുകൊണ്ട് തന്നെയാ സ്നേഹം പങ്കിടാൻ ഒരാളെ കിട്ടിയപ്പോ എല്ലാം മറന്ന് ബേബിച്ചനെ ഞാൻ ഇഷ്ടപ്പെട്ടത്. അയ്യോ, അതെല്ലാം എനിക്ക് അറിഞ്ഞൂടെ. അതിന് താനെന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത്? ബേബിച്ചന്റെ അമ്മച്ചി ആ അച്ഛന്റെ മുമ്പിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാമോ? സാരമില്ല, എന്റെ അമ്മച്ചല്ലേ പറഞ്ഞത്, നമുക്ക് അങ്ങ് ക്ഷമിച്ചേക്കാം. തന്റെ അമ്മച്ച എന്നോട് എന്തെങ്കിലും പറഞ്ഞാലും ഞാനും അങ്ങ് ക്ഷമിച്ചേക്കാം. പോരെ. അപ്പോ ബേബിച്ചന്റെ കൂടെ ഇറങ്ങി വന്ന ജീവിതകാലം മുഴുവൻ ഞാൻ ഇതൊക്കെ കേൾക്കണോ അല്ലേ? ഏയ്, ഇല്ലല്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആ നിമിഷം ചൈനയെ വിളിച്ചോണ്ട് ഞാൻ വീടിന്റെ പടിയിറങ്ങി. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് താനാ. എന്തായി കാണിക്കുന്നു ബേബിച്ച? അവനെ കാണാനില്ലല്ലോ അമ്മച്ചി, പള്ളിക്കകത്ത് മുഴുവൻ നോക്കി. അവനിത് എവിടെ പോയി? ആ നീ എവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അപ്പച്ചന്റെ കുഴിമാറത്തിൽ പോയി പ്രാർത്ഥിക്കുക. മനസ്സുകൾ തമ്മിലുള്ള പ്രാർത്ഥന കർത്താവിന് ഇഷ്ടമുള്ള കാര്യാ. എന്നാ ചോയി പറഞ്ഞേ? അത് ഡാനിയലിന്റെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് ഏലിയാമ്മയും മക്കളെയും അനുഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞതാ. ആ ചിലതൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാനുള്ള ദൈവദൃഷ്ടിയൊക്കെ എനിക്കുണ്ട്. കുറെ ഇടവകളിൽ ഇരുന്നിട്ടുള്ളതല്ലേ. അച്ഛൻ എന്നതാടാ പറഞ്ഞ് ചിലതൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാനുള്ള ദിവ്യദൃഷ്ടി ഉണ്ടെന്ന്? അത് അമ്മച്ചി, ചെറുപ്പത്തിൽ ഞാൻ അപ്പച്ചനായിട്ട് ഒരിക്കൽ പള്ളി വന്നപ്പോ ഈ അച്ഛനോട് എന്നെ സെമിനാരിയിലാക്കി അച്ഛൻ പട്ടം എടുപ്പിക്കണമെന്ന് അപ്പച്ചൻ പറഞ്ഞിരുന്നു. എന്റെ കർത്താവി നേരാണോടാ? അതെ അമ്മച്ചി, അന്ന് തുടങ്ങി. പിന്നെ ഞാൻ ഇടക്കിടക്ക് പള്ളി വരുമ്പോ അച്ഛൻ എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയും, ചിലതൊക്കെ കണ്ടാലും കേട്ടാലും എനിക്ക് മനസ്സിലാവുന്നു. ആ നിനക്ക് ദൈവളിക്കുള്ള സമയം മനസ്സിലാക്കിയിട്ടായിരിക്കും ഇപ്പൊ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അതെ. എന്റെ മോനെ, നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോടാ. ടൈം ആവട്ടെന്ന് വിചാരിച്ച അമ്മച്ചി. എന്നെ എടുക്കുവാ, വേറെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങക്ക് ആർക്കെങ്കിലും ഇവന്റെ മനസ്സിലിരിപ്പ് അറിയാവാ? എന്നാ അമ്മച്ചി, ഇവൻ എന്തെങ്കിലും ഗുരുതക്കളൊപ്പിച്ചോ? ഗുരുത്തക്കേടൊന്നും അല്ലടാ, എന്റെ മോന് ദൈവവിളി ഉണ്ടായിരിക്കുന്നു. ദൈവവിളിയോ? അതേടാ മക്കളെ, കാര്യം എന്താ വെച്ചാ തുറന്നു പറ അമ്മച്ചി. ഇവൻ അച്ഛനോട് പറഞ്ഞിരിക്കുവാ ഇവൻ അച്ചമ്പട്ടത്തിന് സെമിനാരി പോണോന്ന്. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് ആ അച്ഛനോട് പറഞ്ഞതാ. അയ്യോ, അപ്പച്ചൻ ആഗ്രഹം അതായിരുന്നെങ്കിൽ ബേബിക്കുഞ്ഞ് ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ സെമിനാരി പോയിക്കാ. ഒരിക്കൽ ഇവനെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിലെ അച്ഛനോട് കരഞ്ഞു പറഞ്ഞതാ, എനിക്ക് സെമിനാരി പോയി അച്ഛമ്പട്ടം പഠിക്കണമെന്ന്. അതിന് അമ്മച്ചിയോട് വിച്ചായമാരോടും പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന്. ഏതായാലും അപ്പന്റെ ആഗ്രഹം നമുക്ക് നിറവേറ്റി കൊടുക്ക മക്കളെ. അതെ, നാളെ തന്നെ അരമനെ പോയി മെത്രാനെ കാണണം. വികാരി അച്ഛനെ കൂട്ടിക്കോ. എന്നീ ഒട്ടും താമസിക്കണ്ട, രണ്ടാമത്തെ ക്ലാസ് തുടങ്ങിയതിന് മുമ്പ് അവിടെ എത്തണം. തന്റെ ഒടുക്കത്തെ റബ്ബർ ചുമരിക്കണം. അമ്മച്ചി, അച്ഛനാവാൻ പറ്റിയൊരു മാനസിക അവസരമല്ല ഞാനിപ്പോ. അയ്യോ, അങ്ങനെ പറയല്ലേ മക്കളെ. ഒരച്ഛനും കന്യാസ്ത്രീയും ഒക്കെ ഒരു കുടുംബത്തിൽ ഉണ്ടാകുക കർത്താവിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാ. അമ്മച്ചി പറയുന്നാ ശരി. എന്നാ ഞാനൊരു സത്യം തുറന്നു പറയാം, തന്നിച്ചാന് ഒരു അച്ഛനായക്കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു പോവാം, സെമിനാറിൽ ഒരു കമ്പനി ആവുമല്ലോ. എന്തായാലും രണ്ടുപേരും ദൈവവിളി കേട്ടവരാ. എന്നാ ഒത്തപ്പിച്ചാലും പോരെ, കുടുംബത്തോട് പോയി അച്ഛന്മാരായി ഒരു പള്ളിയും പണിയാം. ഞാൻ കെട്ടിപ്പോയില്ലേടാ, മാത്രമല്ല എനിക്കിപ്പൊ ബിഷപ്പാകാനുള്ള പ്രായവുമായി. അമ്മച്ചി, ഞങ്ങൾ എല്ലാരും അച്ഛന്മാരും കപ്പേരും ഒക്കെ ആയാൽ വടക്കേ തറക്കാരോട് പ്രതികാരം ചെയ്യാൻ ആരാ ഉള്ളത്? അതൊന്നും വേണ്ട, അത് പറഞ്ഞാ പറ്റത്തില്ല. വടക്കേ തറക്കാരെ മുട്ടുകുത്തിക്കണമെങ്കിൽ ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ. എന്നാ വഴിയാ? അവിടുത്തെ ഇളയ സന്തതി ഇല്ലേ, ആ തലതെറിച്ച പെണ്ണ് ഷൈനി, അവളെ അവിടുന്ന് പൊക്കണം. എന്നാത്തിനാ പൊക്കുന്നേ? അവളെ വളച്ചിവിടെ കൊണ്ടുവന്നാൽ വടക്കേ തറക്കാർ മുട്ടുകുത്തിയത് തന്നെ. അതെ അതെ, നല്ല ഐഡിയ. എന്നാ ഞാൻ അവളൊക്കെ അവളെ. ഏയ്, അത് വേണ്ട, ഇച്ഛാനെ കണ്ട ഒരു ഒരു റൗഡി ലുക്ക, അവള് വീഴത്തില്ല. അത് ശരിയാ, ജോയി കുഞ്ഞിനെ കണ്ട ഒരു പെണ്ണും വീഴത്തില്ല. പിന്നെ വല്ല കല്ലേലും തട്ടി വീണാലേ ഉള്ളൂ. അതുകൊണ്ട് ബേബി കുഞ്ഞ് തന്നെ പോയാ മതി. അവളെ ഇവിടെ കൊണ്ടുവന്നാലേ അവരൊരു പാഠം പഠിക്കൂ. വളയ്ക്കാനുള്ള വഴി ഞാൻ പഠിപ്പിച്ചുതരാം. അതായത് നിന്റെ ഇപ്പോഴത്തെ ഈ പ്രകൃതമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു 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 സാന്ദ്രമായ രീതിയിൽ അങ്ങനെ അടുത്തടുത്തടുത്ത് അവളെ അങ്ങനെ വളച്ച് 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 ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ വടക്കേ തറയിലെ ഷൈനി കുട്ടി എന്ന സുന്ദരി കുട്ടിയെ വളച്ചൊടിച്ച് മണിമല കുടുംബത്തിൽ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ശപഥം ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഞാൻ.
അങ്ങനെ നിന്റെ അച്ചായമാരെ തോൽപ്പിക്കാൻ മണിമല പ്രദേശത്ത് തൊടുത്തുവിടുന്ന ഒരു വജ്രായുധമാണ് നീ. വളച്ചൊടിക്കൽ മാത്രമാക്കണ്ട, മോചന ദ്രവ്യമായി ഒരു 10-25 ലക്ഷം രൂപ കൂടി ഇച്ചായമാരോട് ചോദിക്കേ. പഞ്ചപുച്ഛമടക്കി പറയുന്ന സ്ഥലത്ത് തന്നെ ഇച്ചായമാര് കൊണ്ട് തരികയും ചെയ്യും. അതൊക്കെ ചീപ്പല്ലേ. സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി മണിമലക്കാർ സാഹസങ്ങൾ കാണിക്കാറുണ്ടെങ്കിലും പണത്തിന് വേണ്ടി ചെറ്റത്തരം കാണിക്കുന്നവരല്ല. വേണ്ട വേണ്ട, ആരെങ്കിലും കണ്ട ഈ സാഹസമൊക്കെ തീരും. പിന്നെ എന്റെ ലൈൻ ക്ലിയർ ആയി കഴിഞ്ഞു. തന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്റെ അമ്മച്ചയും അച്ചായമാരെയും കളിപ്പിച്ച് അവരുടെ സമ്മതം വാങ്ങിക്കഴിഞ്ഞു. ഇനി തന്റെ കാര്യം ഞാൻ എന്താ ചെയ്യണ്ടെന്ന് വേവിച്ച പറഞ്ഞാ മതി. ഇന്ന് നീ മണിമലയിൽ ഏതവനോട് സംസാരിച്ചോണ്ട് നിന്നത്? ചോദിച്ചു തരട്ടെ ആരോട് സംസാരിച്ചെന്ന്? ഞാൻ ആരോട് സംസാരിച്ചില്ല. സംസാരിച്ചില്ലെന്നോ? നീ കോളേജിനടുത്തുള്ള കുരിശുപള്ളിയുടെ മുന്നിൽ വെച്ച് അവനുമായി സംസാരിച്ചു കണ്ടവരുണ്ടല്ലോ. കണ്ടവന്മാരുടെ തലയ്ക്ക് വട്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മണിമലക്കാരെ ഒഴിച്ച് ഏത് സന്ധ്യയോടെ വർത്താനം പറഞ്ഞാലും അമ്മച്ച ക്ഷമിക്കും. ഇനി അവന്മാരെ കണ്ടെന്നോ മിണ്ടിയെന്നോ അറിഞ്ഞോ ഒന്ന് വളയും. നഴ്സറിയിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയൊന്നല്ല ഞാൻ. കോളേജിലൊക്കെ പഠിക്കുമ്പോ പല ഫ്രണ്ട്സുമായി സംസാരിച്ചെന്നിരിക്കും. അതിനിങ്ങനെ എല്ലാവരും കൂടി എന്നെ ക്രോസ് ചെയ്യാൻ വന്ന ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. അവളോടൊപ്പം കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അമ്മച്ചി. അല്ലാതെ മണിമലയിലെ പിള്ളേരോട് ഇവള് മിണ്ടും തോന്നുന്നുണ്ടോ? നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എല്ലാരും കൂടി ഇവളെ കയറി പറിക്കുന്ന എന്തിനാ? എന്നാൽ ഇവളോട് ആരാ സംസാരിച്ചതെന്ന് ഇവക്ക് തുറന്നു പറഞ്ഞാൽ എന്താ? ഒന്നേ ഉള്ളെന്ന് കരുതി നിരത്തുവെക്കാൻ വളർത്തേന്റെ കുഴപ്പമാ. ഇനി ഇങ്ങനെ വല്ലതും ഞാൻ കേട്ടാൽ എന്തായാലും ഇവളെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. കുറെ നാളായി മണിമലക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോ അവൾക്കൊരു ഇടത്തൂക്ക. ഇവൻ പറഞ്ഞത് ശരിയാ, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവളെ വാച്ചി തോളാ. അയ്യോ വേണ്ട വേണ്ട, എവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. രണ്ടും കോളേജിൽ പോകുന്ന സാധനങ്ങളാ. പണ്ട് കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസിനെ പോലെ എന്നെ അവിശ്വസിക്കാണ് അമ്മച്ചി. ഒന്ന് പോടാവുന്ന. എന്തായാലും എല്ലാവരുടെയും ഒരു കണ്ണ് അവിടെ മേലിലുണ്ടാവണം. ഇതാ വരുന്നേ മറ്റി. ഈനാശോ, എടോ ഈനാശോ. എന്തോ? എന്താ കുഞ്ഞെ? എപ്പ നോക്കിയാലും തന്നെ കാണില്ലല്ലോ. താൻ അപ്പുറത്ത് എന്നാ ചെയ്യാ? ഈനാശുവിന് ഔട്ട്ഡോർ വർക്ക് അധികം കുഞ്ഞെ, വിളവ് അധികം, പണിക്കാര് കുറവെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? അതുപോലെയാ ഈനാശുവിന്റെ സ്ഥിതി. എല്ലായിടത്തും എന്റെ കൈ തന്നെ എത്തണ്ടേ? താനേ ഈ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് കൊട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കിട്ടെ. ശരി അച്ചമ്മ. ഈ തലയാണി അവിടെ, ഈ തലയാണി അവിടെ. ഇതിലെന്താ കളിച്ചിരിക്കുന്നത്? ഒരു സുഗന്ധം ഇവിടെ, കാറ്റിന് സുഗന്ധം ഇവിടെ, കാറ്റിന് സുഗന്ധം. ഈ കിടക്കയുടെ പുറത്താണ് ഗ്രേസമ്മ കുഞ്ഞമ്മ മുതലാളി കിടന്നുറങ്ങുന്നത്. എനിക്കും കിടന്നുറങ്ങിയാൽ എന്താണ്? എന്തു സുഖം, എന്തു സുഖം. റബ്ബറിന്റെ പുറത്ത് കിടക്കണമാതിരി കിടക്കുമ്പോ എഴുന്നേറ്റോ, തന്നെ എഴുന്നേറ്റോ. തന്നോടാ പറഞ്ഞു ഇത് കയറി കിടക്കാൻ എനിക്കോ? ഞാനൊന്ന് ചുമ്മാ കിടന്നു നോക്കിയതാ കുഞ്ഞെ. കിടന്നു നോക്കുന്നത് ഞങ്ങളുടെ ബെഡിലാണോ? മേലിൽ ആവർത്തിക്കരുത്, പറഞ്ഞേക്കാം. പോയിന്റ് ഡ്രസ്സൊക്കെ ഒന്ന് തേച്ചു വെച്ചേ, താഴെ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്ലൗസ് കണ്ടില്ലേ, എന്തൊരു ചെറുതാ. പക്ഷെ ഗ്രേസമ്മ കുഞ്ഞമ്മ ഇട്ട് കാണുമ്പോ എന്തൊരു വലിപ്പം. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. എന്ത് കഷ്ടപ്പെട്ടായിരിക്കും പാവ ഇതിരുന്നത്. ഒന്ന് വലുതാക്കി കൊടുക്കാം. അയ്യോ, താൻ എന്റെ ബ്ലൗസ് വലിച്ചു കയറിയോ? തന്നോട് തേക്കാൻ പറഞ്ഞിട്ട് താൻ എന്തിനാ വലിച്ചു കയറിയേ? ഞാൻ കീറിയതല്ല, ഞാൻ ഒന്ന് വലുതാക്കാൻ വേണ്ടി വലിച്ചപ്പം കീറിപ്പോയതാ. എല്ലാം നശിപ്പിക്കും, ഇത്രയും വളർന്നല്ലോടോ താൻ. ഇനി ഇവിടെ ജോലിക്ക് നിൽക്കട്ടെ, അപ്പയ്ക്കോ. ഇനി ഇങ്ങനെ ഉണ്ടാവൂല ഗ്രേസമ്മ കുഞ്ഞ്, അറിയാതെ പറ്റിപ്പോയതാ. പറഞ്ഞു പറഞ്ഞു മനുഷ്യന്റെ വായിലെ വെള്ളം പറ്റി. ഇങ്ങതാ പോയി എനിക്കുള്ള പാലൊന്ന് ചൂടാക്കി എടുത്തേ. പാല് ചൂടാവൂല. അതെന്താ? ആ പാല് ഞാൻ കുടിച്ചു. എന്റെ പാലെടുത്ത് താൻ കുടിച്ചോ? വൈക്കോ, ഇനി ഇവിടെ കണ്ടുപോയി. എന്താണ് ഇവിടെ നിന്ന് പരങ്ങുന്നത്? എന്നെ ഗ്രേസമ്മ കുഞ്ഞ് ജോലി എന്ന് പറഞ്ഞു വിട്ടു. എന്താ കാരണം? അത് എന്താ ഉണ്ടായതെന്ന് പറയടാ. അത് ഞാൻ ഗ്രേസമ്മ കുഞ്ഞിന്റെ ബെഡിൽ കയറി കിടന്ന് ബ്ലൗസ് വലിച്ചു കയറി പാല് കുടിച്ചു. എന്താ പറഞ്ഞേ? ഞാൻ ഗ്രേസമ്മ കുഞ്ഞിന്റെ ബെഡിൽ കയറി കിടന്ന് ബ്ലൗസ് വലിച്ചു കയറി പാല് കുടിച്ചു. പട്ടി കഴുകറമ മുതലാളി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്താ കേൾക്കുന്നത്? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. എന്ത് ചെയ്താലും ഒക്കെ നശിപ്പിക്കുക.
നമ്മുടെ മുറിയിൽ ബെഡ്ഷീറ്റ് കുടഞ്ഞിടാൻ പറഞ്ഞപ്പോ ബെഡിൽ കയറി കിടക്കുക, ബ്ലൗസ് ഇസ്ത്രി ഇടാൻ പറഞ്ഞപ്പോ വലിച്ചു കീറുക, പാല് കട്ടുകുടിക്കുക, ഇങ്ങനെയുള്ള ഇയാളെ എങ്ങനെ ഇവിടെ നിർത്തും? അത്രയുള്ളോ? ഞാൻ വിചാരിച്ചു എന്റെ വിശ്വസ്തയെ പരീക്ഷിക്കരുത്. പോടാത്ത നന്നായി. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, എവിടെ പോയാലും ഇച്ചാമാര് പിന്നാലും ഉണ്ടാവും. കോളേജിലും വരുമോ? പിന്നെ ഇന്നെന്തായാലും വന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. പൊട്ടിക്കഴിവറാ മോനെ, നിനക്ക് പ്രേമിക്കുക ഞങ്ങളുടെ കൊച്ചിനെ കുറിച്ച് അടിച്ച് നിർത്തണേ. വടക്കെ തരക്കറി കൊളുക്കാനുണ്ടല്ലോ, വെട്ടിയെറിഞ്ഞ് കാര്യത്തള്ളും. ഓട്ടി നിനക്ക് പ്രേമിക്കാൻ മണിമേനെ. അവളൊരു സപ്പോർട്ടിന് വന്നിരിക്കുന്നു. എടി, നീ കോളേജിൽ പോകുന്ന പഠിക്കാനോ അതോ കണ്ട അലവലാതുകളുമായി തെണ്ടി കിടക്കാനോ? പറയടി. സ്വന്തം അപ്പനെ കൊല്ലിച്ച കുടുംബക്കാരോട് തന്നെ വേണോ ഈ സംബന്ധം? ഒന്നേ ഉള്ളെങ്കിലും അലക്കൊണ്ടടിക്കണമെന്ന. ഏഴെണ്ണം കെട്ടവൾ നമ്മളോടുള്ള പക തീർക്കാൻ അവന്മാര് കണ്ട ആയുധം കൊള്ളാം. ആ തെണ്ടിയോടൊപ്പം ഇവൾ മണിമല പോയ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ട് വെച്ചായ? എടോ, അങ്ങനെ വല്ലതും സംഭവിച്ച ഇവളെ ഞാൻ വെട്ടിയെറിഞ്ഞ് കഷ്ണമാക്കി കളയും. എടി പൊട്ടിച്ചി, നിങ്ങൾ എന്നെ കൊന്നാലും ശരി, വെട്ടി നുറുക്കിയാലും ശരി, എന്നെ കെട്ടുന്നെങ്കിൽ അത് മണിമലയിലെ ബേബിച്ച മാത്രമായിരിക്കും. അതിന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ബേബിച്ചിനോട് ഇറങ്ങിപ്പോകും. കർത്താവാണ് സത്യം. നീ ഇറങ്ങി പോവല്ലേടി, നിനക്ക് എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയത്തില്ല. കയ്യും കോലി ഞാൻ ചവിട്ടി ഒടിച്ചു കളയും. ഇനി നീ മുറി നിറങ്ങാതെ വരുന്നടി. നാളെ മുന്നേ നീ കോളേജിലും പോണ്ട, ഒരു തേങ്ങയ്ക്കും പോണ്ട. അമ്മച്ചി ചായമാരെ തള്ളി പറയാം, നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? ഇങ്ങനത്തെ ഒരെണ്ണം എന്റെ വയറ്റിൽ ജനിച്ചല്ലോ കർത്താവ്. ആ ശർമ്മ ട്രാവൽസിന്റെ ബസ് പിടിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അതവര് അടുത്ത മാസം 10-ാം തീയതി എല്ലാം കൂടി ഒന്നിച്ച് കെട്ടിക്കോളാമെന്നാ പറഞ്ഞത്. നിനക്കൊക്കെ ശമ്പളവും ചോറും തരുന്നത് അവന്മാര് പറഞ്ഞ് കേൾക്കാനോ ഞാൻ പറഞ്ഞ് ചെയ്യാനോ? ഇന്ന് 12 മണിക്ക് മുമ്പ് ഇവിടെ വണ്ടിയോ കാശോ എത്തിയിരിക്കണം. ശരി മുതലാളി. ശരി ശരി എന്ന് പറഞ്ഞാ പോരാ, ഇവിടെ എത്തിയിരിക്കണം. എടാ വടക്കത്തെ നാറികളെ, ഞങ്ങളെ ബേബിച്ചിനെ പട്ടിയെ പോലെ തന്നിട്ട് മാറത്തിനെ തൊളിച്ചിരിക്കുന്നതാ. ഇറങ്ങി വേണം. എടാ പട്ടി കൈവിടാ മക്കളെ, എടാ നാറി നിന്റെയൊക്കെ തന്ത. എന്താണ് അതൊക്കെ വേണ്ടത്? എന്തിനാണ് ഞങ്ങളുടെ ബേബിച്ചിനെ തല്ലിയത്? അത് ശരി, അത്രയുള്ളൂ. അത് ഇവനോട് തന്നെ ചോദിച്ചു. നിന്റെയൊക്കെ പെങ്ങളോട് സംസാരിച്ചാലും ഇവനെ തല്ലുവോ? നിന്റെ പെങ്ങൾക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ ഇവൻ അവളെ കാണും, വേണ്ടി വന്ന കൂട്ടിക്കൊണ്ടുവന്ന് മണിമല പൊറപ്പിക്കുകയും ചെയ്യും. അയ്യടാ പൊറപ്പിക്കാടാ പട്ടികളെ, നിന്റെയൊക്കെ പുത്തികൊള്ള. അവളെ മൈക്ക് എടുത്ത് അനിയനെ കൊണ്ട് കെട്ടിച്ച് വടക്കേ തിരക്കാട് ചിറക് മുറിക്കാനുള്ള നിന്റെയൊക്കെ കുരുട്ടുപുത്തി ഉണ്ടല്ലോ, അവനങ്ങ് കൈ വെച്ചാ മതി. ഒന്ന് പോടോ. തന്റെ പെങ്ങൾക്ക് എന്ന് ഇഷ്ടമാണെങ്കിൽ താനല്ല തന്റെ ചത്തുപോയ തന്ത വടക്കേത്തറ കുഞ്ഞൗസേപ്പ് കുഴിയിൽ എഴുന്നേറ്റും തടഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോകും. നീ കൊണ്ടുപോയാ പട്ടി. ഞാൻ അങ്ങനെ അടിക്കുമല്ല, ഞാൻ അവര് നോക്കുന്നുണ്ട്. ആവൊരു തമ്മിൽ തന്നെ അമ്മച്ചി എന്നെ ഇരിപ്പോയത് എണീറ്റ് വന്നു വല്ലതും കഴിച്ചാട്ടെ. വേണ്ട മോളെ, മനസ്സ് വിഷമിച്ചിരിക്കുമ്പം അമ്മച്ചിക്ക് തീറ്റയും വെള്ളം ഇറങ്ങത്തില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ? അമ്മച്ചി എന്നാ മനസ്സ് വിഷമിക്കുന്നത്? താടി പോലത്തെ 5 മക്കളല്ലേ അമ്മച്ചിക്കുള്ളത്? അത് തന്നെയാ അമ്മച്ചിയുടെ ദുഃഖം. പണ്ടു മുതലേ ശത്രുതയില്ല, അതും പോരാഞ്ഞിട്ട് നീ അമ്മമാരുടെ പെങ്ങളെ സ്നേഹിക്കുന്നു അറിഞ്ഞാ പിന്നെ വെച്ചേക്കുമോ? കൊല്ലാതിരുന്നു തന്നെ ഭാഗ്യം. ആ പെങ്കൊച്ചിനെ ഒന്ന് വളച്ചെടുക്കാൻ പറഞ്ഞതിന് കാര്യമായിട്ട് സ്നേഹിക്കാൻ ആരാടാ പറഞ്ഞത്? അവന്മാരെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അത് സമ്മതിച്ചത്? അങ്ങനെയൊക്കെ ആയിപ്പോയിച്ച ഇനി അവളെ മറക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇച്ചായോ, എന്തായാലും അവന്മാരുടെ പെങ്ങളെന്ന് പറഞ്ഞ ഇര ഇവിടെ വന്ന് പെടുന്നത് എന്തുകൊണ്ട് നമുക്ക് നല്ലതാ? പിന്നെ അവന്മാർ അതും കയറി കളിക്കില്ലല്ലോ. നമ്മൾ ഇച്ചാമാരെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ അവളുടെയും കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. നീ എന്നതായി പറയുന്നത്, അവന്മാർ ഒരിക്കലും ഈ ബന്ധത്തിൽ സമ്മതിക്കില്ല. നമ്മൾ നശിച്ചു കാണാൻ നോയമ്പ് നോറ്റിരിക്കുക, എന്ത് അതിക്രമത്തിനും അവനൊന്നും മടിക്കില്ല. അവന്മാരെ പേടിച്ച് ഷൈനെ ഞാൻ ഉപേക്ഷിക്കണമെന്നാണ് അമ്മച്ചി പറയുന്നത്? ഇല്ല അമ്മച്ചി, എനിക്കതിനാവില്ല. എന്റെ മക്കളുടെ ഒരാഗ്രഹത്തിനും ഈ അമ്മച്ചി എതിരല്ല. നിങ്ങളുടെ സന്തോഷമാ എന്റെ സന്തോഷം. പക്ഷേ
എന്റെ കണ്ണടയുന്നു വരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് ഉണ്ടാവണമെന്നാണ് ഈ അമ്മച്ചിയുടെ ആഗ്രഹം. കളിച്ച് കളിച്ച് അവന്മാർ വടക്കേത്തറക്കാരെ നെഞ്ചത്ത് കേറിയായി കളി. അവന്മാരെ വെട്ടിയരി ഞാൻ വാഴയ്ക്ക് വെക്കുവാടാ പിള്ളേരെ. അവന്മാരെ സൈനിക്ക് വല്ല കൈവശം കൊടുത്ത് കാണിച്ചായ നമ്മുടെ നേരെ നിന്ന് കയർത്ത ഒരു അക്ഷരം പറയാത്ത പെണ്ണായിരുന്നില്ലേ അവള്? വാശിയുടെ പുറത്ത് ആ തള്ളച്ചി മക്കള് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഇനി ഒട്ടും വൈകുടാ മക്കളെ, എത്രയും പെട്ടെന്ന് ഷൈനി മോടെ കല്യാണം നടക്കണം. അത് ശരിയാ, അവള് നമ്മളെ ധിക്കരിച്ച് ആ മണിമലയിലെ തെണ്ടിയുടെ കൂടെ പോകണമെന്ന് കാണണമല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല ചായ. ആ ഫെർണാൻഡസ് അമേരിക്കയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇവന്മാരെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. അതെങ്ങനെ നടക്കണ ചായ? അതിന് വഴിയുണ്ടടാ. അവന്മാർ ഒപ്പിട്ട് തന്ന രണ്ട് ബ്ലാങ്ക് ചെക്ക് നമ്മുടെ കയ്യിൽ ഇരിപ്പില്ലേ, ആ രണ്ട് ചെക്കിലുമായി 15 ലക്ഷം വീതം എഴുതി നമ്മുടെ ബാങ്കിൽ കൊടുക്കുന്നു. ആ രണ്ട് ചെക്കും അവന്മാർ അക്കൗണ്ടിൽ പോയി കാശില്ലാതെ മടങ്ങി വരും. അത് വെച്ച് 30 ലക്ഷം രൂപ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസവഞ്ചനയ്ക്ക് നമ്മൾ കേസ് കൊടുക്കും. എന്റെ അമ്മച്ചി, അവനല്ല അവന്റെ വല്യപ്പാപ്പൻ മണിമല കൊച്ചുമ്മം വിചാരിച്ചാലും ഈ കേസിന് ഊരിക്കൊണ്ടുപോരാൻ പറ്റത്തില്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 138 പ്രകാരം ചെക്ക് കൊടുത്ത് ബൗൺസ് ആയാൽ ഇവനകത്ത അറിയാവോ? അങ്ങനെ വേണം. അതിനുമാരെ എന്തെങ്കിലും മറുമരുന്ന് കണ്ടുപിടിക്കാ? എന്ത് പിടിച്ചാലും പണം കൊണ്ട് അതെല്ലാം കെട്ടും. പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ല എന്ന് നീ കേട്ടിട്ടില്ലടാ? അത് മതിയടാ മക്കളെ. ആ തള്ളച്ചി മക്കളും കണ്ണീരും കൈയുമായിട്ട് അവിടെ നിറങ്ങുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാൻ. അതോർത്തിന്റെ പൊന്നെ വെച്ചു വിഷമിക്കണ്ട. അമ്മച്ചിയുടെ അവസാനത്തെ ആഗ്രഹം ഞങ്ങൾ മക്കള് സാധിച്ചു തരും. വാക്ക്. വർഷങ്ങളായുള്ള എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി ചായ. എന്നതാടി മനസ്സിലാകുന്ന വെച്ച് പറയേ. മാൻപേടകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ? പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അമ്മച്ചി, പിള്ളേരെ ഓടി വാടാ. നിങ്ങളുടെ ചേട്ടത്തിൽ തന്നെ ഒരു അമ്മയാകാൻ പോകണം. ഇന്ന് നല്ല അടിപൊളി പാർട്ടി. എന്താ ചായ? ഓക്കെ ഓക്കെ ഓക്കെ. നീ എന്റെ അന്തപ്പൻ ചേട്ടനെ കണ്ടാ ഒന്ന് ചവിട്ടിയേക്കണേ. എനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല ചേട്ടത്തി, ഞാൻ വണ്ടി നിർത്തി തരാം. ചേട്ടത്തി ഇറങ്ങി ചവിട്ടയാ തൊഴിക്കയാ എന്ത് വേണമെങ്കിലും ചെയ്തോ. അന്തപ്പൻ ചേട്ടനെ ചവിട്ടുന്ന കാര്യമല്ല പറഞ്ഞത്, അത് ഞാനില്ലേ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ചവിട്ടാനാ പറഞ്ഞത്. അത് ശരി. എന്നാടാ ഇത്? പേരിടിയിൽ കർമ്മോ? എന്നെ കൊണ്ട് അതിന് പറയിപ്പിക്കണ്ട. അവരാരും കൂടി ഇല്ല അമ്മച്ചി. അവരെല്ലാം കൂടെ കൊടയിൽ എസ്റ്റേറ്റിൽ പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. നിനക്കറിയാവുന്ന കാര്യമല്ലേ, എന്താ പ്രത്യേകിച്ച്? അറിച്ചല്ല എന്റെ അമ്മച്ചി, ടി വി അറിയോണ്ടായിരിക്കും ആ ദുഷ്ടന്മാര് നമ്മുടെ വീട് ജപ്തി ചെയ്യാൻ തുടങ്ങി. എല്ലാ കുരുക്കും ഉണ്ടാക്കി വെച്ചിരിക്കുക, ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മളെ ഈ വീട് പോകും. അമ്മച്ചി എന്റെ കർത്താവേ, ഞാനിപ്പ എന്നാ ചെയ്യാനാ? കൊടകിലേക്ക് വിളിക്കാന്ന് വെച്ചാ അവിടുത്തെ ഫോണും കേടായി കിടക്കുക. എടി അലീസേ, നീ അമേരിക്കയിലേക്ക് വിളിച്ച് ഫെർണാൻഡസിനോട് വിവരം പറ. വേഗം ചെല്ലേ, വേഗം. ഹലോ, ക്യാൻ യു സ്പീക്ക് ടു മിസ്റ്റർ ഫെർണാൻഡസ്? അമ്മച്ചി, ഫെർണാൻഡസ് അമേരിക്കയിലില്ല.
ജർമ്മനി പോയിരിക്ക. എന്റെ വ്യാപല മാതാവേ, നീ എന്നാത്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അമ്മച്ചി നിങ്ങൾ തളകാതെ, കർത്താവ് പാപികളെ പന പോലെ വസ്തുങ്കിലും ഒടുവിൽ അവന്മാരെ റപ്പർ പോലെ വടച്ചൊളിച്ചൊരു മൂലക്കിടും. അത് റപ്പറാണ് സത്യം. ഞാൻ കൊടക് വരെ ഒന്ന് പോവാ. എന്തേ പെട്ടെന്ന് ഒരു പോക്ക്? അത് മുതലാളിമാരുടെ എസ്റ്റേറ്റിൽ പോയിരിക്കാം, ഉടനെ അവരെ പോയി കൊണ്ടുവരണം. ഇനി വീട് എന്റെ കർത്താവേ, ഈ കൊച്ചു വീട് ജപ്തി ചെയ്തിട്ട് അവർക്ക് എന്നാ കിട്ടാനോ? നിന്ന് ചിരിക്കുന്നോ? കള്ളു കുടിക്കാൻ കാശ് മേടിച്ച് മേടിച്ച് കിടപ്പാളം കളഞ്ഞല്ലോ മനുഷ്യ നിങ്ങള്. നമ്മുടെ വീട് ജപ്തിയുന്ന കാര്യല്ലേ പറഞ്ഞത്? പിന്നെ വടക്കേ സർക്കാര് മണിമല വീട് ജപ്തിയുന്ന കാര്യ പറഞ്ഞു. അതെയോ? അതെ. ഞാൻ വിചാരിച്ചു. നീ അങ്ങനെ പലതും വിചാരിക്കും. ഞാൻ പോവാണ്. രാത്രി കൂട്ടു വേണേ നിന്റെ ആങ്ങളെ ഈനാച്ചിനെ വിളിച്ച് കിടത്തിക്കും. ഒറ്റക്ക് കിടന്നാലേ എന്നെ ആരും പിടിച്ചോണ്ട് പോകത്തില്ല. എന്നെ പിടിച്ചോണ്ട് പോട്ടെ. എന്ത് ചെയ്യാ, ആ കാശിന് ചുണ്ണാമ്പിഴി കൊള്ളു അതിന്. സാറേ, ഞങ്ങളെ വീട് ജപ്തി ചെയ്യരുത്. ഞങ്ങൾ ഇവന്മാർക്ക് ചില്ലിക്കാശ് കൊടുക്കാനില്ല. കള്ളച്ചക്കഴുതി ഞങ്ങളെ പറ്റിച്ചതാ. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 30 ലക്ഷം രൂപയ്ക്ക് ചെക്ക് കൊടുത്തിട്ട് അത് പാസ്സാകാത്തോണ്ടാ ഈ വീട് ജപ്തി ചെയ്യുന്നത്. ഇവിടെ ആണുങ്ങൾ ആരുമില്ല സാറേ. അവര് വന്നിട്ട് എന്താന്ന് വെച്ചാ ചെയ്തോളൂ. ഇപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ഇറക്കി വിടരുത്. ആണുങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കാനോ? അവരെന്നെ ഒരിക്കലും വന്നില്ലെങ്കിലോ? എടാ മഹാഭാവികളെ, നീയൊക്കെ അനുഭവിക്കൂടാ. പൊട്ടുപോകരുത്. എന്റെ അതിയാന്റെ പൊട്ടോ നിങ്ങൾക്ക് എന്തിനാണ് തെണ്ടികളെ? ഞങ്ങളെ അപ്പച്ചനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച മാനുവല്ലേ? ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണണം. ഇതെവിടെ കൊണ്ടുവന്നു? അവിടെ വെക്കടി. എന്റെ മോനെ, ഇവന്മാര് നമ്മളെ ചതിച്ച് വീടും പറമ്പും ജപ്തി ചെയ്യാൻ വന്നിരിക്കുക. കള്ളക്കേസും കള്ളച്ചെക്കും ഉണ്ടാക്കി നാട് മുഴുവൻ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതാ. ഒറ്റ തന്തയ്ക്ക് ജനിച്ചതാണ് ഇറങ്ങി വാട പട്ടി. എടാ തുമ്മിക്കുഞ്ഞേട്ടു, അവൻ അകത്ത് കയറി ഒളിച്ചിരിക്കല്ലേ. ധൈര്യം ഉണ്ട്, ഇറങ്ങി വരാൻ പറഞ്ഞല്ലേ. ഒന്ന് ഓർത്തോടാ, ഇന്ത്യയൊക്കെ പോക്കിരിത്തിന് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മണിമല ഫെർണാണ്ടസ് അല്ലടാ. എന്താച്ചോ പിടിയടോ? ഇത് തേഞ്ഞ് തേഞ്ഞ് ബാക്കിയൊന്നും ഇല്ലച്ചോ. ഇനിയും മൂർച്ച കൂട്ടിയാ ഒടിഞ്ഞു പോകും. കത്തിയുടെ മാത്രമല്ല,
ഇവിടുത്തെ പലരും ഇനി മൂർച്ച കൂട്ടാൻ നോക്കിയാ ഒടിഞ്ഞു പോവും. അതെന്താച്ചോ? മണിമലയിലെ ഫെർണാണ്ടസ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ വടക്കേത്തറക്കാർ മൂർച്ച കൂട്ടാ ഒടിഞ്ഞത് തന്നെയാ. നീ ആ കത്തി വിറ്റിട്ട് കിട്ടണ പൈസ നേർച്ച പെട്ടിയിൽ അങ്ങിട്ട്. ആ ശരിയച്ചോ. ജപ്തി നടന്നപ്പോ കണ്ടെടുത്തൊക്കെ വാരി വലിച്ചിട്ടതല്ലേ? ഫർണിച്ചറും മറ്റുമൊക്കെ അവിടെ കിടക്കുക, ഒന്നും അടുക്കി ഒതുക്കി വെച്ചിട്ട് പറഞ്ഞാ പോരെ? ഒരു പണിയും ചെയ്യുന്നതല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? അയ്യോ, ഇതൊക്കെ എടുത്തു വെച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. നിനക്കെതിരെ മുമ്പ് ഇങ്ങനെയുള്ള പരിചയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് അനുഭവസ്ഥർ പറയുന്നത് കേക്ക്. ഓ, അനുഭവമുള്ള ഒരാള് ഇത് കേട്ടാ തോന്നും. ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും എനിക്കിതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ പിള്ളാരെ വിളിക്കാം. ചോദിച്ചോ, സന്നിച്ചോ, എല്ലാരും ഒന്ന് വന്നേ. എന്താ ഈ മേശയും കസേരക്കും നേരെ രൂപയിട്ട് ആലീസ് അവിടെ എവിടെ കയറി പിടിച്ച് വല്ല കുഴപ്പമുണ്ടായ? ഇത്രേ ഉള്ളു. ഇച്ചാന്റെ വിളികേട്ടപ്പോ ഞാൻ വിചാരിച്ച് ചേട്ടത്തിക്ക് എന്തോ പറ്റിയെന്ന്. ചേട്ടത്തിക്ക് പറ്റിയിരിക്കല്ലേ, അതല്ലേ ഇച്ചായന് ഇത്ര ടെൻഷൻ. പോടാ അമേരിക്ക. അതെ, വയസ്സാം കാലത്ത് കുട്ടി ഉണ്ടാവും, ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ? ആർക്കാടാ വയസ്സായത്? നീണ്ടുന്ന നീ ഒടിഞ്ഞു പോവും. എന്നതാടാ എന്നതാടാ ഇവിടെ ബഹളം? അമ്മച്ചേ, ഇച്ചാന് ഇപ്പൊ ചേട്ടത്തെ താഴത്തും തറയിലല്ല നിർത്തിയിരിക്കുന്നത്. എടാ, അവനൊരു കൊച്ചുണ്ടാകാൻ പോകുന്നതിന്റെ സന്തോഷമാണ്. ഇവർക്കൊന്നും ഇപ്പൊ ഇത് മനസ്സിലായില്ല അമ്മച്ചി. എടാ, നീയൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാര് കാണാതിരിക്കുമ്പോഴേ ഇതിന്റെ വിഷമറിയൂ. ആ, ഇനി വൺ ബൈ വൺ ആയിട്ട് കെട്ടാൻ പോവാ. ആദ്യം പറഞ്ഞല്ലേ. അത് ശരിയാ. ഇവൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം കേട്ടോ. എനിക്കിപ്പോ കല്യാണം വേണ്ട. അതെന്താടാ, ജീവിതകാലം മുഴുവൻ ഈ കരാട്ടയും കുസ്തിയായിട്ട് നടക്കാനാണോ നിന്റെ ഉദ്ദേശം? ഇപ്രാവശ്യത്തെ തിരിച്ചുപോക്കിന് ഒരു പെങ്കൊച്ചിനെ കൂടെ തന്നുവിടാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ കർത്താവെ, നീ അങ്ങ് ക്ഷമിച്ചേക്കണേ. എടാ, പണ്ട് വൈസാങ്കാലത്ത് നമ്മുടെ ഔസേപ്പിലാണ് ഒരു കൊച്ചുണ്ടായ പോലെ മണിമല ഔസേപ്പിനും വൈസാങ്കാലത്ത് ഒരു കൊച്ചുണ്ടാകാൻ പോകുന്നു. കന്യാമറിയത്തിന് ഗർഭമുണ്ടായത് ദിവ്യഗർഭമാണെന്ന് പറയാം. ഇനി ആലീസിന്റെ ഗർഭം ദിവ്യഗർഭമാണോടാ? കല്യാണം കഴിഞ്ഞ് 20 കൊല്ലമായി ഉണ്ടാവാത്ത ഗർഭം ഇപ്പൊ ഉണ്ടായ അത് ദിവ്യഗർഭം തന്നെയല്ലേ അച്ചായ? എന്നതാടാ ഈ പറയുന്നത്? ആ ഫെർണാണ്ടസിന്റെ തല്ലും കൊണ്ട് ഈ മാളത്തിൽ കയറി ഇന്ന് വീരവാദം മുഴക്കുന്നു. നാണം ഉണ്ടോ നിനക്കൊക്കെ? വേണ്ടോ എന്നാ നാണിക്കാന്? ആണുങ്ങളായാൽ കൊടുക്കുകയും ചെയ്യും വാങ്ങിക്കുകയും ചെയ്യും. ഇതങ്ങനെയാണോ? ഔസേപ്പച്ചന്റെ വയസ്സാം കാലത്ത് ആലീസിന് ഗർഭമുണ്ടായെന്ന് പറയുന്ന നാണക്കേടുണ്ടോ? ഉണ്ടോ താണ്ടമ്മേ? അവന് വയസ്സാം കാലത്ത് കൊച്ചുണ്ടായ അവള് പറത്തില്ലേ? കേക്ക്. അയ്യോ പാവം, ഈ അമ്മച്ചി ഒന്നും അറിഞ്ഞുകൂടാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ ജോണിക്കുട്ടി. അമ്മച്ചി, ആലീസിന്റെ വയറ്റിൽ കിടക്കണ കൊച്ചെ ഔസേപ്പച്ചന്റേതല്ല, പിന്നെ ആരുടേതാ? അയാളുടെ അനിയന്മാരുടേതാണെന്നാ നാട്ടിലെ സംസാരം. അമ്മച്ചി, ഈ ഹിന്ദുക്കളുടെ പുരാണത്തിലെ പാഞ്ചാരിയെ പോലെ അഞ്ചാണുങ്ങളെ ആലീസിനെ വെച്ചോണ്ടിരിക്കുന്നത്. അവിടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്തി ആരാണെന്ന് പറയാൻ അവക്കെന്നല്ല അരൂർ ശിവരക്കണിയാർ കവടി നിർത്തിയാൽ പോലും പറയാൻ പറ്റത്തില്ല. മക്കളെ, എന്റെ കെട്ടുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ഞാൻ അറിഞ്ഞടാ. നിന്റെയൊക്കെ ഉണക്കമേ സംസ്കാരം മണിമലക്കാരനെ കാണിക്കരുത്. ഇനിമേൽ എന്റെ ആലീസിനെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാതിനെ പറഞ്ഞാൽ നിന്റെയൊക്കെ നാക്കിയാൻ പഴുതുകളയും. തണ്ടും തടിയും ആരോഗ്യം ഉണ്ടെങ്കിൽ വയസ്സാകാലത്ത് പിള്ളേരുണ്ടാവും. നിനക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് അയക്കേ. കേറി കൃത്യം 10-ാം മാസം തള്ളേയും കുഞ്ചിലേയും കൂടെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. ഈ കൈ ഞാൻ ഒടിച്ചു കളയും. കുമി കുഞ്ഞെ, എന്റെ കൈയുടെ കരുത്ത് നിനക്കറിയില്ല, അനിയന്മാർക്കറിയാം. ഒന്നോർത്തോ, ഞങ്ങളുടെ ചേട്ടത്തെ കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇച്ചായന് നാളമില്ലേ അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാ. ഈ തെണ്ടികൾ പറയുന്നത് കേട്ടോണ്ട് ഇവിടെ വരാൻ വായിച്ചായ ഒന്ന് പോടാ. വടക്കേത്തറക്കാരുടെ കാറ്റ് പോയി കിടക്കുന്നു. ഇറങ്ങിയോടാ. വേണ്ടിച്ച പെണ്ണച്ചാന്റെ തല്ലുണ്ടാവാതെ എല്ലൊടിഞ്ഞിരിക്കും. ഫ്രണ്ട് ടയറിന് അല്പം കാറ്റ് കുറവുള്ളൂ അല്ലേ? താനെ നോക്കി നോക്കാം. ഇവരുടെ പഞ്ചർ ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞോട്ടെ. ഇവരുടെ പഞ്ചർ ഒട്ടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ താനിന് കുറച്ചാളത്തേക്ക് പുറം പണി എടുക്കേണ്ടി വരും. ഈ വർക്ക്ഷോപ്പിന് എന്ത് വില വരണോടാ? വിലപ്പ ഒറ്റ വില പറ രൂപ റൊക്കം അങ്ങ് തന്നേക്കാം. എന്നിട്ട് വടക്കേത്തറക്കാരുടെ വണ്ടിയുടെ പണി മാത്രം ഇവിടെ ചെയ്താൽ മതി. ആ, അത് നല്ലതാ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഞ്ചറായിക്കൊണ്ടിരിക്കും. അപ്പൊ സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാ. അങ്ങനെ പെട്ടെന്നൊന്നും ഞങ്ങളുടെ ടയറൊന്നും പറ്റില്ല. കാരണം എന്താണെന്നറിയോ? നല്ല റപ്പറ് റപ്പറ് പോലത്തെ ടയർ. കൊച്ചു മുതലാളിമാരെ എവിടെ പോയിട്ട് വരുന്നു? കോട്ടയത്ത് ആ കളരി അശനെന്ന് കാണാൻ പോയതാ.
അപ്പോഴാ അറിയുന്നത് സുഖ ചികിത്സക്ക് ആരോ നാനഞ്ച് ബെഡ് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? എടാ നിന്റെ ഇച്ഛായൻ അമേരിക്കയിൽ പോയി സായിപ്പിന്റെ അകിടു ആസനം കഴുകി കുറെ കാശും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് വെച്ച് കിടന്ന് വിലസല്ലേ, ഒന്ന് പോടാ. അയ്യോ കാശ് മാത്രല്ലേ, കാശിനേക്കാൾ വിലപ്പെട്ട ഒന്നു കൂടിയുണ്ട്. അയാട്ടെ ബ്ലാക്ക് വെയിറ്റ് കേട്ടിട്ടില്ലേ? നല്ല റപ്പർ റപ്പർ പോലത്തെ ഒന്നാം തീയതി ഓരോ ഇടി ഓരോ കിഞ്ചി പോലെ നിർത്തണം. മരത്തലയ നിങ്ങളിപ്പോ വീട്ടിൽ പോ, ടയർ ഞാൻ വീട്ടിൽ വന്ന് നോക്കിക്കോളാം. എന്നാ അമ്മയോട് പറഞ്ഞേക്ക് എല്ലും പോലെ സ്ഥാനം തെറ്റിക്കണ്ടെന്ന്. എടാ ഒരുത്തരെ കൊന്നാലും അഞ്ചു പേരെ കൊന്നാലും ശിക്ഷ ഒന്നാ. അച്ഛയ അച്ഛായനൊന്നും പറയാൻ നിൽക്കണ്ട, ഫെർണാണ്ടസ് അങ്ങ് പോവല്ലോ. പിന്നെ ഒരുത്തന്റെ അല്ലേ യഥാസ്ഥാനത്ത് കാണില്ല. ഓ ആയ ഒന്നര എഞ്ചേ ഉള്ളല്ലോ, ഒന്ന് തോണമെങ്കിൽ തോട്ടി വെച്ച് കയറണം. കൊല്ലും ഞാൻ എല്ലാത്തിനും. വെടി വെച്ച് ഞാൻ വെടി വെക്കാൻ ഉണ്ട വല്ലതും കയ്യിലുണ്ടോ? ഉണ്ടയില്ല, വെടി കുറെ വെച്ചതല്ലേ. വടക്കേ തറക്കാര് വായിച്ചേ. അല്ല മുതലാളി, ഫെർണാണ്ടസ് കുഞ്ഞെ നിങ്ങളെ ശരിക്കും പെരുമാറുന്ന കേട്ടല്ലോ, ശരിയാണോ? ഫെർണാണ്ടസ് ഓടോ. വണ്ടി മാറ്റിട്ടാ. ഇതെവിടെ കൊണ്ടുപോകണു? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊണ്ടുപോകും. നീ ആരാ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരണോടോ ഉപ്പേ? ഉടൻ പട്ടി വന്നൊരിക്ക നിന്റെ ഇച്ഛായ്മ ഞങ്ങളുടെ ചരക്ക് സെയിൽസ് ടാക്സ് കാരെ കൊണ്ട് പിടിപ്പിച്ചില്ലേ? അവന്മാരോട് പോയി പറ. ഒരു ലോഡ് റബ്ബറിന് പകരം 3 ലോഡ് റബ്ബർ ഫെർണാണ്ടസ് പിടിച്ചെടുത്തെന്ന് കേട്ടോ മോനെ. നിന്നെയൊക്കെ എന്നാത്തിന് കൊള്ളാവടാ, പത്ത് പട്ടിക്കിനോട് ഇറച്ചുണ്ട് ദേവത്ത്. എടാ അവൻ കൈ കാണിച്ചപ്പോ നിന്നെ ലോറി നിർത്താൻ പോയത് അവന്റെ നെഞ്ചത്തോടെ കച്ചിറക്കി വിടാൻ മേലായിരുന്നോ? അത് പിന്നെ പെട്ടെന്നായതുകൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് ഒരു രൂപം കിട്ടിയില്ല. ചായ ലക്ഷങ്ങളാ പോയത്, നിനക്കുമല്ല തെണ്ണുണ്ടോ? ചായ നമുക്ക് ആ സിയെ വിളിച്ചാ ഗോഡൗൺ സീല് വെപ്പിച്ചാലോ. അയ്യോ ജോർജ് കുട്ടി എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എടാ നീ ഇത്ര മണ്ടറായി പോയല്ലോ, സെയിൽ ടാക്സിയുടെ കണക്കിപ്പെടാത്ത ചരക്കല്ലേ, അത് അതിനു വലിയ കുഴപ്പമാകത്തില്ലേ? എന്റെ കർത്താവേ, ഞങ്ങളുടെ അമ്മച്ചി ഇങ്ങനെയും കൊറേണത്തിനെ പെറ്റു വെച്ചല്ലോ. ഇനി അത് തിരിച്ചു പിടിക്കാനുള്ള വഴി എന്താ ചായ? ഒറ്റ വഴിയേ ഉള്ളൂ, ആ ഫെർണാണ്ടസ് എന്ന് പറയുന്നവന്റെ ചീത്ത അങ്ങോട്ട് കീറുക. Thank you.
നിന്നെ പോലെ പത്ത് പേര് ഒരുമിച്ച് വന്നാലും ഈ മണിമല ഫെർണാണ്ടസിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നീ ആ വടക്കേ തറകളോട് പറ. ഈ ഫെർണാണ്ടസിനെ നേരിടാൻ ചങ്കൂറ്റുള്ളവർ ഇനി ജനിക്കണമെന്ന്. അതേ മോനെ, എന്താ ചെയ്യ? അമ്മച്ചി, ഇവനെ കടയെ പറഞ്ഞു വിട്ടിട്ട് എത്ര നേരായെന്നറിയോ? അമ്മച്ചി, പുതിയൊരു ന്യൂസ് കിട്ടി. അന്തപ്പം പുറത്തേക്ക് പോയാ എന്തെങ്കിലും ന്യൂസ് ആയിട്ടല്ലേ വരൂ. അയ്യോ, ഇത് അങ്ങനത്തെ ന്യൂസ് അല്ലേ? ഇടിവെട്ട് ന്യൂസാ. ഇടിവെട്ട് ന്യൂസോ? ആ, ഒന്നുമ്മ റപ്പായി ഈ മണിമണി ചെക്കനെ കാണാൻ വരുന്നു. ഒന്നുമ്മ റപ്പായോ? അത് ഏത് റപ്പായി? അയ്യോ, ഒന്നുമ്മ റപ്പായെന്ന് കുഞ്ഞു കേട്ടിട്ടില്ലേ? വലിയ പണക്കാരനെ, പൊതു പണക്കാരെ. ഒന്നുമ്മ റപ്പായി എന്ന് പറഞ്ഞാൽ വാഴക്കുളത്ത് അറിയാത്തവരാരുമില്ല. ഒന്നുമ്മ വൈൻസ്, ഒന്നുമ്മ ലോയിസ്, ഒന്നുമ്മ കുറീസ്, റപ്പർ, അങ്ങനെ നൂറ് കൂട്ടം ബിസിനസ്സുകളാ. മാത്രല്ല, ആളൊരു ചെറിയ ഗുണ്ടയും കൂടിയാന്നാ കേട്ടത്. ഗുണ്ടയും പോണ്ടേ ഒന്ന് ഇങ്ങോട്ട് വരണ്ട. അയ്യോ അമ്മച്ചി, അയാൾ വരുന്നൊരു ഗുണമുള്ള കാര്യം കൊണ്ട്. അയാളുടെ മകളെ നമ്മളെ ഫെർണാണ്ടസ് കുഞ്ഞു കൊണ്ട് കെട്ടിക്കാന്. നമസ്കാരം. നമസ്കാരം. മണിമല കുടുംബം പ്രശസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. സെന്റ് തോമസ് പുണ്യാളൻ നേരിട്ട് വന്ന് ഞാൻ സ്ഥാനപ്പെടുത്തിയ കുടുംബം. ഞങ്ങളുടെ പൂർവീരെയും അദ്ദേഹം തന്നെയാണ് ഞാൻ സ്ഥാനപ്പെടുത്തിയത്. കേട്ടുകാണും, കുന്നുമ്മൽ വലിയ റപ്പായി, റപ്പോ റപ്പായി എന്ന് പറയും. റോയൽ ഫാമിലി ആയതുകൊണ്ട് അറിയാതിരിക്കാൻ തരവില്ല. അങ്ങനെ ഒരു റോയൽ ഫാമിലിയെ പുണ്യാളൻ ഞാൻ സ്ഥാനപ്പെടുത്തിയതായി ഞാൻ കേട്ടിട്ടില്ലല്ലോ റപ്പായ മുതലാളി. വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും സഭാചരിത്രം കുറച്ചൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. സഭാചരിത്രം കാണാപ്പാടം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പുണ്യാളൻ കേരളത്തിൽ വന്ന് ആദ്യമായി ഞാൻ സ്ഥാനപ്പെടുത്തിയത് ഞങ്ങളെയാണ്. അത് അനൗദ്യോഗിക മാമോദിസ, അതായത് ബാപ്റ്റിസം. പിന്നീടുള്ളതിനെ രേഖകളുള്ളൂ. അല്ലെങ്കിലും കുലമഹിമയ്ക്ക് രേഖകൾ എന്തിനാണ് അവസരപ്പച്ച? ആളെ കണ്ടാൽ എന്താ തളക്കരുതോ? അല്ലേടോ? അല്ല, റെപ്പായി മുതലാളി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതോ ഇരുന്നാട്ടെ, ഇരിക്കാം. നല്ല കുടുംബങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകുന്നത് ഇരു കുടുംബങ്ങൾക്കും ഉത്തമം എന്നാണ് മുണ്ടാക്കൻ ഉപദേശി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പെൺ ശബ്ദം അപശബ്ദമെന്നും മുണ്ടാക്കൻ ഉപദേശി മൂന്നാം ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെങ്ങൾ അടുക്കളയിൽ ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. അതുവരെ ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അല്ലാതെ എന്ത് പറയാനാ? വർഷങ്ങളായി കൊതിച്ചു കൊതിച്ച് അവസരപ്പെട്ടു കുഞ്ഞിരിക്കാൻ പോവാ. അതുകൊണ്ട് എപ്പോഴും ആരീസ് കുഞ്ഞ് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി എല്ലായിടത്തും കയറി മിംഗിൾ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരിക്കാറേ. അവരെല്ലായിടത്തും കയറി മിംഗിൾ ചെയ്താൽ അബോർഷനായി പോകും അവസോപിച്ച. അതുകൊണ്ട് സോഫ്റ്റ് മിംഗിളിംഗ് ആണ് ഉത്തമം. ഫെർണാണ്ടസ് എവിടെ? അവൻ വടക്കേ പുറത്ത് എക്സർസൈസ് എടുക്കുക. ഈ നട്ടുച്ച നേരത്ത് വടക്കേ പുറത്ത് എക്സർസൈസ് എടുത്താലേ അവനെ വേഗം തെക്കോട്ട് എടുക്കും. ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുന്നേ. പയ്യനെ റഫായി മുതലാളി ഒന്ന് കാണട്ടെ. ആരാ ഫെർണാണ്ടസിനെ വിളിച്ചേ? ഉന്നുമേൽ ഗ്രൂപ്പുമായി അനിയൻ ഒരു വിവാഹ ബന്ധം ഉണ്ടാകുന്നതിൽ പേരെന്താ പറഞ്ഞേ? ഔസേപ്പച്ചന് വെറുപ്പ് വല്ലതും ഉണ്ടോ? ഓ, അപ്പോ കല്യാണാലോചനയായിട്ട് വന്നതാണല്ലേ. എവിടെയോ കണ്ട പോലെ. ഞാനാണ് റഫായി മുതലാളി. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻകമുള്ള ഇൻകം ടാക്സ് കൊടുക്കുന്ന അടങ്ങിയില്ല പക്ഷേ. ആ, നീ ആ കാളകുത്തി ചത്തുപോയ കറവക്കാരൻ പാപ്പിയുടെ മകൻ റപ്പായി അല്ലേ? കള്ള കഴിവേറി പാല് കട്ടുപിടിക്കുന്നു. ഇറങ്ങാ പുറത്ത്. നിന്റെ കറവയൊന്നും ഇനി ഇവിടെ വേണ്ട. ഞാനിത്തിരി പാല് കുടിച്ചു എന്നുള്ള സത്യമാണ്. അതിന് അമ്മച്ചി ഇങ്ങനെ ആട്ടണ്ട. എനിക്കിത് പണ്ടേ ഉള്ള ശീലമാണ്. കറക്കുന്നത് കാൽപങ്ക് കറവക്കാരൻ കുടിച്ചിട്ടേ വീട്ടുകാർക്ക് കൊടുക്കാവൂന്നാണ് കറവ അസോസിയേഷന്റെ നിയമം. ആരുണ്ടാക്കിയതാണ് നിയമം? അത് കറവക്കാരെ യഹോവ സൃഷ്ടിച്ചപ്പോ കർത്താവ് ഉണ്ടാക്കിയ പുതിയ നിയമമാണ്. ഇറങ്ങാ പുറത്ത്. നിന്റെ ഒരു പുതിയ നിയമവും പഴയ നിയമവും. അമ്മച്ചി, ഈ നാട്ടിലെ പശുക്കൾക്ക് വിശാലമായ അകടുണ്ടെങ്കിൽ, കറക്കാനുള്ള കരുത്തി റപ്പായിയുടെ വിരലുകൾക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, റപ്പായി ഈ നാട്ടിൽ സുഖമായി ജീവിക്കും. മിൽക്ക് ഈസ് നോട്ട് ലൈഫ് ആൻഡ് ലൈഫ് ഈസ് നോട്ട് മിൽക്ക്. ഞാൻ പോവാണ്. ഇതാ പാത്രം പ്രേമജി. ആ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ആരെയും കിട്ടാതാവുമ്പോ കറക്കാൻ വിളിച്ച റപ്പായി വരില്ല.
എല്ലാ പശുക്കളും എല്ലാ കടവക്കാരനും പോയി ചുരത്താൻ നിന്ന് കൊടുക്കലും നമുക്ക് മനസ്സിലായിക്കോ. ഗുഡ് ബൈ. ഞാൻ പോവാണെന്ന്. തെമ്മാടി, ഇവിടെ ചാണകമാരി നടന്നവൻ മണിമല വീട്ടിൽ കയറി വന്ന് സംബന്ധം ആലോചിക്കുന്നോ? അമ്മച്ചി, ചാണകം മൂത്രം ഒക്കെ വാരിയത് പണ്ട്, ഇപ്പൊ പണം വരുന്ന റപ്പായാണ് അറിയാവോ? പണ്ട് പശു പാല് കട്ടുകുടിച്ചതിന് ഇയാളെ അമ്മച്ചി ഇവിടെ ഇറക്കി വിട്ടതല്ലേ. അതല്ലേ വന്ന് കയറിയപ്പോ മുതൽ ചാണകത്തിന്റെ മാറ്റം. ചാണകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധി എന്നാണ് അർത്ഥം. നിങ്ങളുടെ ഈ പത്രാസിനേക്കാൾ എത്രയോ ഭേദമാണ് എന്റെ ചാണകന്മാരല്ലേ. എന്താ ചെയ്യേണ്ടെന്നറിയോ? നിങ്ങൾ തള്ളയും മക്കളെയും ഗോമൂത്രത്തിൽ മുക്കി സ്ഫുടം ചെയ്ത് ചാണകം വെള്ളം തളിക്കണം. എന്നാലേ മനോഗുണം വരൂ. ഗുണം വരുത്തുന്ന നോക്ക് കൊള്ളാം. വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി സംസാരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ ദോഷം വരും. എടാ കൊച്ചനെ, നിന്റെ ഒരു ഗുസ്തിയോ കരാട്ടയോ എന്റെ മോള് ടെലിവിഷനിൽ കണ്ടു. ഗുസ്തിയല്ല കരാട്ടെ. എന്റെ തേങ്ങാക്കൊല ആവട്ടെ, അത് കണ്ടപ്പോ മുതൽ അവൾക്ക് നിന്നെ മാരി ചെയ്യണമെന്നൊരു ആഗ്രഹം, അതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാ. സൽമാൻ ഖാൻ മുതൽ സദ്ദാം ഹുസൈൻ വരെ കിലോ കണക്കിന് വില പറഞ്ഞ് തൂക്കി മേടിക്കാനുള്ള പണം ഈ റപ്പായുടെ ഉണ്ട്. അപ്പർ, ആ കുഞ്ഞിനെ സദ്ദാമിനെ കൊണ്ട് കെട്ടിക്കണ്ട, തവള പുറത്ത് ലോറി കയറിയ പോലെ. അത് അവള് സഹിച്ചോളൂ. കരാട്ടക്കാരുടെ ഫാമിലി ലൈഫ് ഫെയിലുവർ ആണെന്ന് അറിയാമെങ്കിലും താൻ എന്റെ മകളുടെ മനസ്സിന്റെ തൊഴുത്തി കയറി പറ്റിയതുകൊണ്ടാണ് തന്തയായ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ഇവനിപ്പോ വിവാഹം വേണ്ടെന്നാണല്ലോ പറയുന്നത്. എന്താ അച്ഛൻ പട്ടത്തിന് പോകാൻ ഉദ്ദേശമുണ്ടോ? തൽക്കാലം എന്തായാലും ഇല്ല. പിന്നെന്താ വാസക്തി ചെയ്തിട്ടുണ്ടോ? പൊക്കോ, നീ നിന്റെ നിലയ്ക്ക് വിലക്കും പറ്റിയ സ്ഥലത്ത് ഇന്ന് കല്യാണം ആലോചിക്കേ. ഇനി എന്തായാലും യവനേക്കാൾ അന്തസ്സുള്ളവനെ കൊണ്ടേ ഞാൻ എന്റെ മോളെ കല്യാണം കഴിപ്പിക്കൂ. റപ്പായുടെ പണമുണ്ട് പൊന്നുണ്ട്, പണത്തിന് പരുന്തും പറക്കില്ല, അറിയാമല്ലോ. പണമില്ലെങ്കിൽ അച്ഛന് ഉപദേശി പറഞ്ഞിരിക്കുന്നു. എത്രയോ പുതുപണക്കാർ ഈ നാട്ടിലുണ്ട്, അവരുടെ ഒക്കെ കുടുംബ മഹിമ നോക്കിയാണോ കല്യാണം നടക്കുന്നത്? ഏത് ജലപ്പാളിക്ക് ചക്ര ഉണ്ടായാൽ മറ്റൊരു ജലപ്പാളിയുടെ വീട്ടിൽ കയറി ചെന്ന് കല്യാണം ആലോചിക്കാം. അത് നീ എനിക്കിട്ട് നാക്കിയതാണല്ലോ. ഞാനൊരു പഴയ ചാണകം വാരി ആയതുകൊണ്ട് മറ്റേതെങ്കിലും ചാണകന്മാരുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചാ മതി എന്നല്ലേ അതിന്റെ ധ്വനി. മുതലാളിയാളൊരു ബുദ്ധിമാനാ. അല്ലി കഴുത മക്കത്ത് പോയ ഹാജരാവോ? എല്ലാത്തിനും ഇതുണ്ട് പോലെ. എലിയെ കൊന്ന പാപത്തിന് പൂച്ച കാശിക്ക് പോയിട്ട് എന്താ കാര്യം? എടാ എന്തപ്പാ, പണമുണ്ടെങ്കിൽ പൂച്ചക്ക് പുലിയാകാം, എരപ്പാളിക്ക് മന്ത്രിയാകാം. മണിമലക്കാർക്ക് ഈ റപ്പായി ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. അവരെന്റെ കണ്ണു നനയെ ചേർക്കി വിട്ടത് പട്ടി പുലിക്ക് കല്യാണം ആലോചിച്ചു എന്നുകൊണ്ടല്ലേ മുതലാളിയുടെ കണ്ണ് നിറഞ്ഞത്? നല്ല തമാശക്കാരനാണ് നീ, അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ഇഷ്ടം. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാണ് നീ. അതല്ലേ എന്റെ സ്കോച്ച് കെട്ടിയിട്ട് മണിമലക്കാരോട് കൂറ് കാണിക്കുന്നത്. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. എന്താ? എന്റെ പണം കൊടുത്ത് അവിടുത്തെ ഫെർണാണ്ടസ് ചെറുക്കന്റെ വിലക്ക് വാങ്ങണം. എന്നിട്ട് അവിടെ കയറിയ ജഡ്ജി ഡാനിയന്റെ കസേരയിൽ എനിക്കൊന്ന് ഇരിക്കണം. അതീ ജന്മം നടക്കും തോന്നില്ല. അതുകൊണ്ട് മുതലാളി ബുദ്ധിപൂർവ്വം നിങ്ങളാ നല്ലത്. മണിമലയെന്ന് കല്യാണം നടന്നില്ലെങ്കിൽ അവരുടെ ശത്രുവിന്റെ വീട്ടിൽ നിന്നൊരു ബന്ധം ഉണ്ടാക്കാം. അവർക്കാരാടാ ശത്രു? പണക്കെ തലക്കാരി. അവര് ഭാര്യയും കീമ്പോലേ, അല്ലല്ല കീഴും പാമ്പ്. അവര് റപ്പായ മുതലാളിയെ പോലെ പുസ്തം പണക്കാരാ. കാശുണ്ടാക്കാൻ വേണ്ടി ഏത് ചെറുത്താലും കൂട്ടുപിടിക്കും. മുതലാളി അവരുടെ പഠിപ്പുര വരെ ഒന്ന് ചെന്നാ മതി, വിളിച്ചു കഴിച്ച് കല്യാണം ഉറപ്പിച്ചു. ഇല്ല, അതെന്താ? അവിടെയും ഞാൻ ചാണാൻ വാരിയിട്ടുണ്ട്. ഇനി വാരാത്ത വീടതിലുണ്ടോ? അവിടുന്ന് ഞാൻ പാല് കട്ടു കുടിച്ചതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. അകട് കണ്ടാ ഞാൻ കറക്കും, കട്ടു കുടിക്കും, അതെന്റെ ഒരു ഹോബിയാണ്. പശുവിന്റെ പാലിലെ കട്ടു കുടിച്ചോളോ, ധൈര്യമായിട്ട് നന്നാക്കി. അങ്ങോട്ട് ഇന്ന് ഞാൻ എങ്ങനെയാടാ കല്യാണം ആലോചിക്കുന്നേ? അതിന് വഴിയുണ്ട് പോലെ. എന്റെ അടി ഈനാശു എന്ന അവിടുത്തെ കാര്യത്തെ അവനെ പിടിച്ചാ മതി. നീ ഏറ്റോ? ഏറ്റു ഇരുമ്പ് പഴുത്തിരിക്കുമ്പോ പഴത്തിലെ പോലെ. മിടുക്കൻ മിടുമിടുക്കൻ, നിനക്ക് എന്താ വേണ്ടത്? അതൊന്നും ഞാൻ പറയില്ല. നീ പറയില്ലെന്ന് എനിക്കറിയാം, എന്നാ ഞാൻ തരാം. ഇതൊന്നും വേണ്ടായിരുന്നു മൈലാടി. അയ്യോ, ഇതാരാ വന്നവരെ നിൽക്കുകയാണോ? ഇരിക്കാൻ വേറെ കാലം ഉണ്ടോന്നിട്ടില്ല, ഈ കാലേ ഉള്ളൂ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അയ്യോ, അങ്ങോട്ട് കയറി ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലേ? അത് കുന്നുമ്മൽ റപ്പായി മുതലാളി നമുക്കിട്ടൊന്ന് പണിഞ്ഞതാണല്ലോ. പഴയ കാര്യങ്ങളൊന്നും മറക്കുന്നവനല്ല ഈ കുന്നുമ്മൽ റപ്പായി. പണം ഉണ്ടെങ്കിൽ പഴം കഥകളൊക്കെ ആരാ ഓർക്കുന്നത് മുതലാളി? മുതലാളി ഇരുന്നാട്ടെ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇരിക്കാം, അങ്ങോട്ട് ഇരിക്കുക. ഇവിടെ ഇപ്പൊ എത്ര പശുക്കളുണ്ട്? 4 നാടനോ ക്രോസോ? രണ്ടുണ്ട്. ഒരു വെച്ചു പശുവിനെയും കിട്ടിയിട്ടുണ്ട്. ആ ചാണകം ആർക്കാ കൊടുക്കുന്നത്? അത് ഈ വയൽ സംരക്ഷണ സമിതി ചാണകമാണോ തിന്നുന്നത്? അല്ല, അവരിപ്പോ ഗ്രൂപ്പ് കൃഷി തുടങ്ങിയില്ലേ? അല്ല, റപ്പായ മുതലാളി പശുക്കച്ചവടത്തിന് വന്നതാണോ കല്യാണാലോചനയ്ക്ക് വന്നതോ? കല്യാണാലോചനക്കെന്നാ ഈനാശു പറഞ്ഞത്? പറഞ്ഞു നേരെ തന്നെ. പക്ഷെ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നല്ലേ എനിക്ക് എന്റെ ചാണകം വരൽ മറക്കാനൊക്കെ. അല്ല, വടക്കേത്തറക്കാർക്ക് ഉണക്കമീൻ കച്ചവടം മറക്കാനൊക്കോ?
വലിയ പണക്കാരനും മുതലാളിയൊക്കെ ആയെന്ന് കേട്ടല്ലോടാറപ്പായി. അങ്ങനൊന്നും ഇല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. ആ കൂടി ഒരു മകനും ഒരു മകളും ഉണ്ട്. അതിൽ മകൾക്കൊരു ചെറുക്കനെ വേണം. വലിയ വിവരവും ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും അവളെ പൊറുപ്പിക്കാനുള്ള തണ്ടും തടിയുള്ള ഒരു ചെറുക്കനായിരിക്കണം. ഇനി ഇവിടെ കല്യാണം കഴിക്കാനുള്ളത് ജോണിക്കുട്ടിയും ജോസുകുട്ടിയാ. മൂത്ത ജോണിക്കുട്ടിയാ. അവൻ വേണമെങ്കിൽ ഒരു ചടങ്ങിന് പെണ്ണിനെ ഒന്ന് കണ്ടോട്ടെ, പെണ്ണിനെ ഒന്ന് കണ്ടോട്ടെ. അതൊക്കെ പിന്നെ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഒരാണോ ഒരു പെണ്ണോ എന്നല്ലയോ പറഞ്ഞത്? അതെ, ഒരു മാറ്റക്കല്യാണമായോ? കർത്താവിന്റെ തിരുനാമത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളേ. അതിന് നമ്മൾ ഷൈനിക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളിക്കാർക്ക് വാക്ക് കൊടുത്തിരിക്കല്ലേ? വാക്ക് കൊടുത്താലേ ഉള്ളൂ, കെട്ടുകഴിഞ്ഞില്ലല്ലോ. അവരെക്കാൾ നല്ല ബന്ധം കിട്ടിയാ വാക്ക് മാറ്റുക. അത് നെറിയടല്ലേ അമ്മച്ചി. അമ്മച്ചി സംസാരിക്കുമ്പോ ലീനാമ്മ ഇടയ്ക്കേറി പറയുന്നത് ശരിയല്ല. നിങ്ങൾ പെണ്ണുങ്ങളും ഉണ്ടായി, അമ്മച്ചി പറയട്ടെ. റപ്പായി, വടക്കേത്തറ എന്ന് ബന്ധം പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു എതിരുമില്ല. അമ്മച്ചിയുടെ തീരുമാനമാ ഞങ്ങളുടെ തീരുമാനം. അതെ. അതെ, ചെറുക്കൻ കാണാ എങ്ങനെയാ? എന്നെ കണ്ട ചെറുക്കനെ കാണണ്ട, ഒരേ അച്ഛ. പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കേ, ചെറുക്കൻ കാണുന്നതിന് മുമ്പ് അപ്പച്ചനൊന്ന് കാണട്ടെ. ഷൈനി, ഷൈനി മോളെ, അവളവിടെ വിളിച്ചിരിക്ക. അല്ല, അവൾ അങ്ങ് അകത്ത. ഇവളെ എന്റെ മോന് ബോധിക്കും. തോമാശ്ലീഹയുടെ അതേ ഛായ. ഇനി ഒന്നും ആലോചിക്കാനില്ല, രണ്ട് കല്യാണങ്ങളും ഒരുമിച്ച് നടത്താം. എന്നാ വരട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഇൻകം ടാക്സ് ഓഫീസ് വരെ ഒന്ന് പോണം. ഏടാക്കിട്ടു അമ്മച്ചി വരുന്നുണ്ടേ. ആ റപ്പയ്യെ വിടരുത്. മണിമലക്കാരോട് എതിർക്കാൻ പണവും സ്വാധീനവും ഉള്ള ഒരുത്തനെ നമുക്ക് ഇപ്പൊ ആവശ്യം. പശുവിനെ കറന്നും ചാണവന്മാരെയും ജീവിച്ചാണെങ്കിലും അവനിപ്പൊ ആരാ? കോടീശ്വരനല്ലേ? അവനുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ടത്. എന്നാ വാഴയ്ക്ക് ആലോചിക്കാനില്ല, കാര്യങ്ങൾ അങ്ങോട്ട് നടത്താം. എനിക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ട മച്ചി, എന്നെ നിർബന്ധിക്കണ്ട. അതെന്താ ഇച്ചാൻ പട്ടവടത്ത് കത്തനാരാൻ പോകണം. പോറാ. ഏ, ഇങ്ങനെ ലൈലാൻഡ് ലോറി പോലെ സൈഡ് വരെ മുന്നോട്ട് പോയാലേ മൊത്തത്തിൽ ട്രാഫിക് ജാം ആവും. മാരുതിയും സെന്നും പോലെ ഞങ്ങള് ചെറിയ വണ്ടികൾ ഇവിടെ ഉണ്ടേ. നിന്റെ കെട്ട് കഴിഞ്ഞിട്ട് വേണ്ടേ ഇവന്മാർക്ക് കെട്ടാൻ? ഇത്തവണത്തെ അവരവന് കെട്ടാന്ന് സമ്മതിച്ചല്ലേ. എടാ അവസ്ഥപ്പച്ച, എവിടെ നിന്നൊരു നല്ല പെണ്ണിനെ ഇവന് കണ്ടുപിടിക്കണം. ആ ബ്രോക്കർ മാത്രം പല പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങുന്നു. ഈ മാസത്തിനും കോത്തത്തിനും കഴിഞ്ഞാത്തിന് നല്ല റബ്ബറ് പോലത്തെ പെണ്ണ് ഞാൻ ശരിയാക്കിത്തരാം. ഇവിടത്തെ ഏറ്റവും ഇളയ പുത്രൻ ഏത് സമയവും കെട്ടാൻ റെഡി ആയിട്ടിരിക്ക. ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചാ എനിക്ക് ഓവർടേക്കേണ്ടി വരും. നിന്നോട് ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു. അതിന് ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ? ചേട്ടന്മാര് നിക്കുമ്പോഴേ അനിയന്മാര് കെട്ടേണ്ടത്. എന്തായാലും എനിക്കിപ്പോ കല്യാണം വേണ്ട. അയ്യോടാ, ഈ ചെറുക്കൻ ഇതെന്നാ പറ്റി എന്റെ കർത്താവേ. എടാ ഫെർണാണ്ടസേ, നീ എന്നതാണ് ഈ ഒളിച്ചു കളിക്കുന്നത്? നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഇവിടെ പറ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്നു പറ. എന്നെ കണ്ടില്ലേ, ശത്രുക്കളുടെ പെങ്ങളായിട്ട് കൂടി ഞാൻ എന്റെ പ്രേമം തുറന്നു പറഞ്ഞു. എന്നാ പറയാം, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. ഇത്രയുള്ള കാര്യം? എടാ പറഞ്ഞോ, ഞാനും പ്രേമിച്ചിട്ടുള്ളതാടാ. കർത്താവിന് പ്രേമം ഇഷ്ടമാടാ. ആ പെണ്ണെവിടെ ഉള്ളതാ? അവളവിടെ യു എസ് എ തന്നെ ഉള്ളതാ. ഗ്ലോറിയ എന്ന പേര്. കുടുംബമഹിമയും ജാതിയും കുലവും ഒന്നും നോക്കാതെ ഒരു മദാമെ കെട്ടി ഇവിടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മച്ചി, എനിക്ക് വേണമെങ്കിൽ അവളെയും കെട്ടി അവിടെയും കൂടാമായിരുന്നു. നിങ്ങൾ ആരും അറിയാനും പോണില്ല. പക്ഷെ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അമ്മച്ചിയുടെയും ഇച്ചായന്റെയും അനുഗ്രഹാശിസുകളോടെ എന്റെ നാട്ടിൽ വെച്ച് എന്നെ വിവാഹം നടത്തണമെന്ന്. അത് ഗ്ലോറിയക്കും സമ്മതമാണ്. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടുള്ള ഇവന്റെ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ അമ്മച്ചി? ഇല്ലെങ്കിൽ പിന്നെ അമ്മച്ചിയും സഹോദരന്മാരെന്നും പറഞ്ഞ് നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണവും പ്രതാപവും ഒന്നുമല്ല വലുത്, കുടുംബമഹിമയാ. അതൊന്നും ഇല്ലാത്ത ഒരു മദാമയെ കെട്ടി. അയ്യോ അമ്മച്ചിക്ക് അറിയാൻ മേല, വലിയ റോയൽ ഫാമിലിയാ. അച്ഛന്മാരും കന്യാസികളും ഒക്കെ ഉള്ള വലിയ പുരാതന കുടുംബക്കാരാ. മാർ ഗ്രിഗോറിയോസ്, പിലാത്തോസ്, പാന്തിയോസ്. അതെ, ആ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാ. എന്നാ അത് മതി, മെത്രാനും കന്യാസ്ത്രീകളും ഒക്കെ ഉള്ള കുടുംബത്തിൽ നിന്നാണെന്ന് നേരത്തെ പറയണ്ടായിരുന്നോ? അതിനൊന്നും പറയാൻ അമ്മച്ച് സമ്മതിച്ചില്ലല്ലോ. അല്ല, ചേട്ടത്തി അമേരിക്ക വന്ന എന്ന ഭാഷ സംസാരിക്കാ? ഗ്ലോറിയെ കുറേശ്ശെ മലയാളം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശരി, അപ്പൊ ട്യൂഷൻ ഒക്കെ കൊടുത്തു തുടങ്ങിയല്ലേ. എന്നാ ഇനി വെച്ച് താമസിപ്പിക്കണ്ട, ഉടനെ കല്യാണം നടത്താം. അതാ നല്ലത്. എടാ അവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര ദിവസം വേണം? ഇന്ന് വിളിച്ചു പറഞ്ഞ ഗ്ലോറിയ നാളെ ഇവിടെ എത്തും. ആ വരുന്നതാണോടാ ഗ്ലോറിയ? അതെ അമ്മച്ചി. അയ്യോടാ,
അവക്ക് നിന്റെ അത്രയും പൊക്കം ഉണ്ടല്ലോ. Welcome to my country. How are you? Fine. How's the journey? So snazzy, nice. Come. Meet my mom? Yeah, I remember. He showed me a photograph. Ammatti. Ammatti alla mole. Ammatti. I say. Hello, Ammatti. Meet my elder brother. How's the pachan? Oh, hello, Appacha. Oh, Appachan alla. How's the pachan? How's the pachan? How's the pachan means Joseph, name of Christ's father. Yeah. This is Joy Chan. Hello, Joy Chan. Sunny Chan. Hello, Sunny Chan. Baby Chan. Hi, all of my brothers. She's Alice, my sister-in-law. Hi. എടാ പറഞ്ഞോ, ഇതെന്നാ ഏർപ്പാടാ ഇത്? ഇവരെല്ലാം നിന്റെ സഹോദരന്മാരല്ലേ, ഇവരെ എല്ലാം കെട്ടിപ്പിടിച്ച് മുടക്കുന്നത് നമുക്ക് മോശമല്ലേ? അമ്മച്ചിക്ക് അറിയാൻ മേലാഞ്ഞിട്ട അമേരിക്കയിൽ ഏതെങ്കിലും ബന്ധുക്കളെ പരിചയപ്പെടുമ്പോ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യും, അതവരുടെ കഷ്ടമാ. അതല്ല കഷ്ടം, ഇനി ബാക്കി കഷ്ടം ഒക്കെ വീട്ടിൽ പോയിട്ട് മതി. വാ വാ വാ, അതപ്പോ ആ ലഗേജ് എടുത്ത് വാ. കം ഓൺ, ലെറ്റ്സ് ഗോ. പെണ്ണ് കെട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും പെണ്ണ് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നില്ലേ? വലതുകാലി വെച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറിക്കൂടും. ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കോടാ. കീപ് യുവർ റൈറ്റ് ലെഗ് ഫസ്റ്റ് ആൻഡ് എൻ്റർ. ദാറ്റ്സ് ഔർ കസ്റ്റം. ഈസ് ഇറ്റ്? യാ. ദിസ് ഈസ് മൈ ഫാദർ. ദാറ്റ്സ് എ സ്റ്റാൻഡർഡ്. ആണെങ്കിലും ഗുരുത്തമുണ്ട്, അലിസേ. ഗ്ലോറിയ ഇവിടെ ചാട്ടേ കൊണ്ടുപോകും, കുളിയും ഭക്ഷണം ഒക്കെ ഒന്ന് വിശ്രമിക്കാം. നമ്മൾ പറയുന്ന പുള്ളിക്കാരിക്ക് മനസ്സിലാവും കുറച്ചൊക്കെ. നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് ആംഗ്യത്തിൽ കാണിച്ചാ. അയ്യോടാ, അപ്പൊ ഈ പുട്ടും മുട്ടയും കഴിക്കണേ എങ്ങനെ ആംഗ്യം കാണിക്കും? അത് ഈസി അല്ലേ. ഗ്ലോറിയ കൊച്ചിനെ തന്റെ മലയാളവും ഗ്ലോറിയുടെ ഇംഗ്ലീഷും ഇവിടെ പലതും സംഭവിക്കും. Your room? Yes. Okay, I'll sit here. Sure. അയ്യോ, എന്നതാടാ ഇത്? ഇവക്ക് ഇവിടെ എന്റെ ഈ റൂം കിടക്കണമെന്ന് അല്ലേ? യാ, നിങ്ങളുടെ കെട്ടൊന്നും കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ടേ കിടക്കാനാ ധൃതിയായത്. അയ്യോ അമ്മച്ചി, അമേരിക്കയിൽ അങ്ങനെ കുറെ കാലം ഒന്നിച്ച് ജീവിച്ചിട്ടേ കെട്ടുള്ളൂ. ചെലപ്പോ മൂന്നാല് ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം. എന്നാലേ അത്തരം തോന്നിയ ആ സ്വന്തം ഇവിടെ പറ്റില്ല. കെട്ട് കഴിയുന്നവരെ ഇവിടെ എന്റെ മുറി കിടന്നാ മതി. അത് ഇവരുടെ കഷ്ടമാ മച്ചി. യാ, കഷ്ടമല്ല കഷ്ടം, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കല്യാണത്തിന് മുമ്പ് കസ്റ്റഡി വെക്കുന്നൊക്കെ അങ്ങ് അമേരിക്കയില്. അമ്മച്ചി, ഗ്ലോറിയക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം. അറിയാമോ? അറിഞ്ഞോട്ടെ, അറിയാൻ തന്നെയാ പറയുന്നത്. ദുശ്ചരിതയായ സ്ത്രീയുടെ അധരം തേൻപൊഴിക്കുന്നു. അവളുടെ മൊഴികൾ തൈലത്തെക്കാൾ സ്നിഗ്ധമാണ്. എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കൈപ്പുള്ളവളും ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളതുമായി തീരും. അമ്മച്ചി, എന്റെ കർത്താവേ, എന്നെ വേഷമായത്? ഉറങ്ങാൻ പോണ വേഷമാ? നന്നായിട്ടില്ലേ അമ്മച്ചി? നന്നായിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം, ഈ വേഷത്തിൽ പിള്ളേരുടെ മുമ്പിലേക്ക് അങ്ങ് പോയേക്കരുത്. മോള് കുരിശ് വരച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓക്കേ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് അമ്മച്ചി.
നിൽക്കവിടെ. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഇതിനാണ് നീ ഇനി ഉറക്കി കിടത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. നാണം ഉണ്ടോടാ? പാതിരാത്രിക്ക് ഒരു ശൃംഗാരം. അതമ്മച്ചി ഞാൻ. നീ ഒന്നും പറയണ്ട. ഇതെന്താ അമ്മച്ചി? അമ്മച്ചിക്ക് ഉറക്കമൊന്നുമില്ലേ? എന്തിനാ പാതിരാത്രിയുടെ ശബ്ദം ഉണ്ടാക്കണത്? എടാ, എത്രയും വേഗം ഇവരുടെ കെട്ട് നടത്തണം, ഇല്ലെങ്കിൽ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കും. ഇതാണോ കാര്യം? ഇച്ചായോ, നാലഞ്ചു കൊല്ലം അമേരിക്കയിൽ ഉണ്ടായിരുന്ന പാർട്ടീസാ, എവരെ അമ്മച്ചി മാറ്റി കിടത്താൻ പോകുന്നത്? അമ്മച്ചി പോയി കിടന്ന് ഉറങ്ങിയാട്ട്. മണിമല കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട്, ആ അന്തസ് വിട്ടിട്ടുള്ള ഒരേ ഏർപ്പാടിനും ഞാൻ സമ്മതിക്കില്ല. അത് ശരിയാ, ഉടനെ തന്നെ ഇവരുടെ കല്യാണം നടത്തണം. എല്ലാവരും പോയി കിടന്നേ. ഓടാ, ഓക്കേ, കം. വിടരാവളെ, അവന്റെ കൂടെ പോയി കിടക്കാനല്ല പറഞ്ഞത്, എന്റെ കൂടെ വാ. വാ വി നൈസ് അമ്മച്ചി, കം, വിൽ ഗോ ടു സ്ലീപ്. ആ അവരുടെ ഗസലിരിക്കാൻ നാണമില്ലടാ. ഞങ്ങളെ ഏൽപ്പിക്കാൻ നീ ആരടാ? നിനക്ക് ഞാൻ ആരാണ് അന്ന് മനസ്സിലാക്കി തന്നാലേ. ഇവരെ അറിയോടാ? എവിടെയാ ചെക്ക്? ചെക്കോ? അതെ, ചെക്ക്. ഞങ്ങളുടെ മൂന്ന് ചെക്കും ഇവരുടെ രണ്ട് ചെക്കും ഇല്ല. അത് അത് ഇവിടെയെങ്കും അല്ല, വീട്ടിലാ. ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എല്ലാ അപ്പന എന്തിനാ വെറുതെ തടി കിട്ടിയേക്കുന്നത്? അച്ഛാൻ പറഞ്ഞാലും കേക്ക് എടുത്തു കൊടുക്കണോ? കൈക്ക് ജോലി ഉണ്ടാക്കാതെ. അത് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞല്ലേ, ഇവിടെ തന്നെ ഉണ്ട്. എടുത്തു തരും. എടുത്തു കൊടുക്കണോ? ആ, ഇങ്ങോട്ട് തുറന്നെടുക്കാൻ പറഞ്ഞത്. തുറക്കുന്നു അതോ ചവിട്ടി പൊളിക്കണോ? തുറന്ന് ചെക്കെടുക്കണോ? മര്യാദയ്ക്ക് തുറക്കുന്നാല് അയ്യോമാരെ ചവിടി പുറത്താക്കണ്ട. എന്നിട്ട് ഇവരുടെ ബോർഡ് മാറ്റി പുലിക്കാട്ടുകാരുടെ ബോർഡ് വെക്കി. ശരിയേ, ഇതാ ചേച്ചക്ക്, ഇനി ധൈര്യമായിട്ട് കയറിയിരിക്കാം നിങ്ങളുടെ ഓഫീസിൽ. ഈ ഉപകാരം ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ മറക്കില്ല. ഇതിലെന്തിരിക്കുന്നു ചായ? സത്യം എവിടെയുണ്ടോ അവിടെ മണിമലക്കാരുണ്ടാവും. വരട്ടെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ആ ഫെർണാണ്ടസിനെ എങ്ങനെങ്കിലും ഒതുക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവന്റെ ആ മദാമയുണ്ടല്ലോ, അവളെ വെച്ചൊരു നമ്പർ ഇറക്കണം. എന്നാ നമ്പർ ചായ? മദാമ അമേരിക്കയിൽ നിന്നും വന്നത് മയക്കുമരുന്ന് കള്ളക്കടത്തിനാണെന്നും പറഞ്ഞ് നമ്മൾ പോലീസിലൊരു പരാതി കൊടുക്കുന്നു. ആ സി ഐ നമ്മുടെ ആളല്ലേ, അവൾക്ക് ഇന്റർനാഷണൽ ഡ്രഗ്സ് ലോബിയുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞ് പോലീസ് അവളെ പൊക്കുന്നു. എങ്ങനെ ഇടാ അവളെ പൊക്കണമെങ്കിൽ അവിടെ മറ്റേ സാധനം വേണ്ടേ? കാഷ് പൂഷ് സാധനം നമ്മൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ അറിയാതെ അവളുടെ വാനിറ്റി ബാഗിനകത്ത് സാധനം നമ്മൾ വെക്കുന്നു. ഇച്ചായന്റെ തല ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അപാരം തന്നെ. ഈ മയക്കുമരുന്ന് കൈയോടെ പിടിച്ചാൽ എന്താ ശിക്ഷ എന്നറിയോ? പിന്നെ ജാമ്യം പോലും കിട്ടത്തില്ല. അങ്ങനെ അവളെയും പൊക്കുന്നു, അവനെയും പൊക്കുന്നു, മണിമലക്കാരൻ മൊത്തം പൊക്കുന്നു. എന്റെ കർത്താവേ, നീ എത്ര വലിയവൻ! ഈ കൊച്ചുമക്കൾ രക്ഷപ്പെടാൻ നീ എന്തൊക്കെ വഴികളാ കാണിച്ചു തരുന്നത്! പരലപ്പാടുണ്ടായിട്ടുണ്ടടാ, തുടങ്ങിക്കോ. This place is called Marine Drive, Kochi. We can take a boat from here to a place called Mattancheri and watch the sunset, which is really beautiful. Probably you can do it today itself. Yeah, I would like to do that. Oh no, I like this place very much. I like the people of Kerala. They are very innocent. They are very innocent. Oh! ആരാണ് നിന്നെ അയച്ചത്? വടക്കേ തർക്കാർ അയച്ചതാണല്ലേ? ഓ, സാറ് വന്നത് ഇവളെ അറസ്റ്റ് ചെയ്യാനായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് തെളിവല്ലേ സാറേ, വടക്കേ തർക്കാരൻ നിങ്ങളും കൂടി പ്ലാൻ ചെയ്ത പരിപാടി ഞാൻ പൊളിച്ചു. ബ്രൗൺ ഷുഗർ ഞാൻ കായലെറിഞ്ഞു. പിന്നെ ഒരു കാര്യം സാറേ, ആ വടക്കേത്ര നാറികളുണ്ടല്ലോ, അവരുടെ താളത്തിനൊത്ത് ഇനിയും തുള്ളാൻ നിന്നാലേ മോശമായെന്ന് വരും. നീ എന്നെ എന്ത് മോശമാക്കാനാടാ പട്ടി? അയ്യേ, സാറ് സ്വന്തം തന്തയെ വിളിക്കുന്ന പേരൊന്നും ഇവിടെ ഉപയോഗിക്കരുത്. എന്നെ നിങ്ങൾക്കറിയില്ല. എന്തറിയാനടാ? വേണമെങ്കിൽ തെളിവും സാക്ഷി ഉണ്ടാക്കാൻ എനിക്കറിയാം. എന്നാ അതൊന്ന് കാണട്ടെ. ഒരു വിദേശ വനിതയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഇവളൊരു കടലാസ് കമ്മീഷണർക്ക് കൊടുത്താൽ നിങ്ങളാകത്താ. ഇനിയെങ്കിലും വടക്കേ തറക്കാരുടെ കാക്കിയിട്ട ഗുണ്ടയാകാതെ ഒരു അന്തസ്സുള്ള പോലീസ് ഓഫീസറാകാൻ നോക്ക്. കം ഹണി.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കി. വാട്ട് ഈസ് ദിസ് ഓണക്ക ചെമ്മിൻ? വാട്ട് ചെമ്മിൻ? വാട്ട് ചെമ്മിൻ അല്ല, ഓണക്ക ചെമ്മിൻ. ചെമ്മിൻ? ചെമ്മിൻ സിനിമ കണ്ടിട്ടുണ്ടോ? നോ. ഇതിപ്പോ എങ്ങനെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? ഇതിന്റെ ചെറുപ്പത്തിലുള്ള ചെമ്മീനാണ് പച്ച ചെമ്മീൻ, അതായത് ഗ്രീൻ ചെമ്മീൻ. കുഞ്ഞിനെ പോലെ മാംസമുള്ള തുടുത്ത ചെമ്മീനെ വൈറ്റ് ചെമ്മീൻ എന്ന് പറയും, അതായത് കോയിൻസ്. ഇപ്പൊ അണ്ടർസ്റ്റാൻഡ്? അപ്പൊ മലയാളം മനസ്സിലായി തുടങ്ങി. നമ്മുടെ സ്വന്തം കോഴി, ഈ വീട്ടിലുള്ള കോഴിയാ. അങ്ങനെ 101 പ്രാവശ്യം ഇവിടെ ഇരുന്ന് പറയണം. അണ്ടർസ്റ്റാൻഡ്? വൺ ടൈം കോഴി. പെർണിച്ചായന്റെയും ബേബിച്ചന്റെയും കല്യാണം ഒരേ ദിവസം ഒരേ പള്ളി വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ രണ്ട് കപ്പിൾസും കൂടി നേരെ അമേരിക്കയിലേക്ക്. അപ്പോ നമ്മുടെ കല്യാണത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? അത് തൽക്കാലം ഫയലിൽ സ്വീകരിച്ചിട്ടില്ല, ഞാനും പ്രസ് ചെയ്യാൻ പോയില്ല. എല്ലാവരുടെയും കഴിഞ്ഞ് സാവധാനം പോരെ നമുക്ക്. അയ്യടാ, എല്ലാവരുടെയും കഴിഞ്ഞ് അവസാനം കേട്ടാൻ പോകുമ്പോഴേ കഴുത്ത് നേടിത്തരാൻ ഞാനുണ്ടാവില്ലെന്നേ ഉള്ളൂ. നീ എവിടെ പോകും? വേറെ ആമ്പിളേര് കൊണ്ടുപോകും. ആഹാ, അത്രേ ഉള്ളോ? കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള വേറൊരു പെണ്ണെ കെട്ടാവല്ലോ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ആയിക്കൂടെ. ഇനി പെണ്ണെ, എന്നേക്കാ മൂത്ത് വരുത്താൻ വീട്ടിൽ പെരുമാറുന്ന നിൽപ്പുണ്ട്. യോജിച്ച ഇച്ചായന്റെയും കൂടി കല്യാണം നടക്കാതെ ഇളയവന്മാർ രണ്ടും കൂടി ഓവർടേക്ക് ചെയ്യാന്ന് വെച്ചാൽ മോശമല്ലേ? തന്നെയുമല്ല, ഫെർണിച്ചായൻ അമേരിക്കയിൽ എനിക്ക് ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വന്നു. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നല്ലേ ഭംഗി, അല്ലെങ്കിൽ നിന്റെ തണ്ടപ്പഴയുടെ മുമ്പില് എനിക്കൊരു വെയിറ്റും ഉണ്ടാവില്ല. അതുകൊണ്ടാ? ആ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നറി? അടുത്ത ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെയും ചാർലിയുടെയും മനസ്സമ്മതം ഞങ്ങൾ നടത്തിയിരിക്കും. പണത്തിന് വേണ്ടി ആ ചാണകമാരി റപ്പായുടെ മകൻ മന്ദബുദ്ധിയെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾക്കെല്ലാം എങ്ങനെ മനസ്സ് വന്നു? ഇതിലും ഭേദം എന്നെ ഏതെങ്കിലും കായലിൽ കൊണ്ട് കെട്ടി താഴ്ത്തുന്നത്. വേണ്ടി വന്നാൽ ഞങ്ങൾ അതിലും മടിക്കില്ല. എന്താ മോളെ ഈ പറയുന്നത്? നിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലേ ഇച്ചായന്മാര് ഇതൊക്കെ ചെയ്യും? അമ്മച്ചി, അവളുടെ കയ്യും കാലൊന്നും പിടിക്കണ്ട. ഞായറാഴ്ച മനസ്സ് ചോദ്യം നടത്താൻ ആ കുന്നമ്മ റപ്പായിക്ക് ഞങ്ങൾ വാക്കുകൊടുത്തതാ. വാക്ക് മാറിയ തന്തമറിയിൽ വിളിച്ചു പറയും, അതും കേൾപ്പിക്കണോടി നിനക്ക്? അങ്ങോട്ട് മറികടാ. ഈ സ്വന്തം തന്റെ തൂക്കാൻ വിരിച്ചവന്റെ മോനെ വേണമെന്നുള്ള നിന്റെ വാശിയുണ്ടല്ലോ. ഞങ്ങൾ ജീവിച്ചിരിപ്പോ ഞാൻ നടക്കത്തില്ല. വിവരങ്ങളെ, ഇവളിനി പുറത്തിറങ്ങി പോകരുത്. മനസമ്മതവും കല്യാണവും കഴിഞ്ഞ് ആ ചാലിന്റെ കൂടെ എവിടെ വേണേലും പോയിക്കോട്ടെ. വാമേ, വട വട, ഒരു കളിയൊന്നും കളിക്കരുത് കേട്ടാ. ഒന്നുകളഞ്ഞ അരിഞ്ഞു കളയുന്ന. ഞാൻ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? നിന്റെ അച്ഛായന്മാരുണ്ടാവില്ലേ? നീ ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോര്. അങ്ങനെ തനിച്ച് പുറത്തേക്ക് വന്ന അപകടമാ. നാളെ വൈകുന്നേരം അമ്മച്ചി നൊവേനയ്ക്ക് പോവും. ഇച്ചായന്മാർ കടയിലുമായിരിക്കും. ആ സമയത്ത് ബേബിച്ച വന്നാ മതി. ആ ശരി, ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നും സമയമില്ല, നാളെ വൈകുന്നേരം ഞാൻ കാത്തിരിക്കും. അതെങ്ങനെയാടാ ബേബിച്ച, അവളെ നിർബന്ധിച്ച് മനസ്സമ്മതം ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അവക്ക് അവനെ കേട്ട മനസ്സിലെന്ന് പറഞ്ഞാ മനസ്സമ്മതം മുടങ്ങില്ലേ? അവൾ ആകെ വല്ലാത്തൊരവസ്ഥയില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും ചെന്നാ കൂടെ ഇറങ്ങി വരാന്നാ പറയുന്നത്. എന്നാ നമുക്ക് ഗ്ലോറി അയച്ചാലോ? ഇവളാകുമ്പോ ആർക്കൊരു സംശയം ഉണ്ടാവില്ല. Will you go? Yes, I will help Babichan. നീ വിളിച്ച് പറഞ്ഞോളൂ. Let her come out. I bring her here. They are very dangerous people. What dangerous? ഞാൻ പോയി കൊണ്ടുവരാം. I'll face them. ഇവരെ ഒറ്റയ്ക്ക് അയക്കണോ? വഴി കാണിക്കുന്ന അന്തപ്പനെ കൂടെ വിട്ടാലോ? ആരും വരണ്ട, എനിക്ക് റൂട്ട് പറഞ്ഞു തന്നാ മതി. I will manage. Are you sure? എന്റെ മാതാവേ, അമ്മച്ചി പള്ളിന്ന് വരുമ്പോ ഞാൻ എന്നതാ പറയാ? ഞാനും കൂടി കൂട്ടു വന്നിട്ടാണെന്ന് ഇച്ചായൻ അറിയുമ്പോ എന്റെ ദേഹം ഇപ്പോഴേ തളരുന്നു. ചേച്ചിക്ക് എന്റെ മനസ്സറിയാലോ, ഇതല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല ചേച്ചി. ചേച്ചി ഞാൻ പോകുന്നു. വേഗം വിറ.
എടീ അമേരിക്കക്കാർക്ക് അറുവാണിച്ചി, നീ ഞങ്ങളെ പെങ്ങളെ കൊണ്ടുപോലെ വാണിച്ചേരാടി ഇങ്ങോട്ട് ഇറങ്ങി വാടി കൊള്ളാൻ പറ്റേ. ഉടക്കത്ര കാണോ കളി ഇങ്ങോട്ട്. അഹങ്കാരി Gloria, do you have any problem? Oh, nothing. On the way, there was a struggle with Chinese brothers. I had to use force, that's all. But you're all right. Okay. Okay. Vamole. Va. Keri vamole. Pole enna thire ithra pedikune? Njangalokke ille ivide. Ichayama raalengil varuvona Chinese pedi. Ini muttathu kaaluthal varano. Njan Chinese ku kudikkan. Ah, chadadi. ഷൈനി ആദ്യമായിട്ട് വന്നതല്ലേ, കുറച്ച് മധുരം ഉള്ളതും കൂടെ ആയിക്കോട്ടെ. മധുരം ഒക്കെ ഞങ്ങൾ കൊടുത്തോളാം, നീ എന്നാത്തിന് എവിടെ നിൽക്കുന്നത്? അമ്മച്ചി ഷൈനി ആകെ പേടിച്ചിരിക്കല്ലേ, ഞാൻ അടുത്തുള്ളത് അവൾക്കൊരു ധൈര്യം അല്ലേ. യോജിച്ചാ രജിസ്ട്രാറെ കൊണ്ട് വന്നു തോന്നുന്നു. രജിസ്ട്രാറോ? ഇത്ര പെട്ടെന്ന് താമസിച്ചാലേ മോടെ അച്ചായന്മാര് പോലീസിനെ കൊണ്ടുവന്ന് പിടിച്ചോണ്ട് പോവും. മനസ്സിലായ മോക്ക്? ഒന്നേ ഇരിക്കും. അച്ചായോ എന്താ ഒന്ന്. ആ രജിസ്റ്റർ എത്തില്ലോ, ഇനി സമയം കളയണ്ട. ഷൈനെ വിളിക്കേ. രണ്ടുപേരും പേര് എഴുതി ഒപ്പിച്ചോളൂ. ആ കർത്താവിനെയും അപ്പച്ചനെയൊക്കെ മനസ്സ് വിചാരിച്ച് ഒപ്പിട്ടു. കാശികളുടെ ഒപ്പ്. ഇനി വടക്കേത്തറക്കാർ എന്ത് ചെയ്യും നമുക്കൊന്ന് അറിയണല്ലോ. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ. അയ്യോ, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. ഓ, അങ്ങനെയാണ്. ഷൈനിയെ തട്ടിക്കൊണ്ട് പോയതിൽ പരവും നാണക്കടിന് ഉണ്ടാകാനുണ്ടോ? അത് ഏതൊരു ഉണക്ക മതാമ്മ. ഇന്ന് തന്നെ അവൾ അവിടെ ഒന്നും പൊക്കണം. ഒരു രാത്രി ഒരുത്തന്റെ കൂടെ ഉറങ്ങിയ പെണ്ണിനെ കെട്ടാൻ റപ്പായിയുടെ മോനെ കിട്ടില്ല, അറിയാമോ തള്ളേ? കല്യാണത്തിന് മുമ്പ് കണ്ടവന്റെ കൂടെ കിടന്ന പാരമ്പര്യം വടക്കേത്തറക്കാർക്കില്ല. എന്റെ മോളെ അങ്ങോട്ട് കിട്ടുകയുമില്ല. അമ്മച്ചിയുടെ കാര്യം പോട്ടെ, മോളെ എനിക്ക് വിശ്വാസമാണ്. ഒരു വിശ്വാസവും വേണ്ട, അവളെ ഞങ്ങൾ വെട്ടി ഞുറുക്കും. വെട്ടാനും നുറുക്കാനും ഒന്നും നിക്കണ്ട, അവളെ എങ്ങനെങ്കിലും അവിടുന്ന് രക്ഷിക്കാൻ നോക്ക്. ആകെ കൂടി ഈ വീട്ടിലുള്ള ഒരു പെൺതരിയാ. അവന്റെ അവളുടെ രജിസ്റ്റർ മാരേജ് നടന്നെന്നും അടുത്ത ആഴ്ച പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചെന്ന കേട്ടത്. നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ കല്യാണം നടത്താൻ പാടില്ല. ആരും നടത്താനാടാ. എടാ, ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് ആ കള്ള പാതിരിയാ, തുഴിക്കുറ്റം. ഏതായാലും അയാളെന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. എന്നാ വേഗം ചെന്നാ കല്യാണം മുടക്ക്, ഞാനല്പ തിരക്കിലാണ്. അടുത്ത ഞായറാഴ്ച സർക്കാരിന്റെ ക്ഷണപ്രകാരം അമേരിക്കയിൽ ആടിന്റെ ക്ലോണിംഗ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവാണ്. അതില്ലായിരുന്നേ ഞാനിത് കലക്കി ചാണ പരുവാക്കിയനെ. വെട്ടി വിഴുങ്ങിക്കോ. കരിമീൻ മപ്പാസും കരിമീൻ വറുത്തതും കോഴി പൊരിച്ചതും ഇതൊക്കെ സ്പെഷ്യലായിട്ട് മണിമലേന്ന് കൊടുത്തു വിട്ടതായിരിക്കും. ഒന്നിനെ ഞാൻ തീറ്റിക്കത്തില്ല. തീറ്റിക്കാതിരിക്കാൻ നിന്റെ വായകൊണ്ടാണോ ഞാൻ തിന്നുന്നത്? അപ്പുറത്തേക്ക് പോയാട്ടെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. കളിച്ചു കളിച്ചാച്ച മണിമലയിലെ തെണ്ടിച്ച് ഞങ്ങളുടെ പെങ്ങൾ ഷൈനിയെ കെട്ടിച്ചു കൊടുക്കാതിരിക്കുകയാണല്ലേ. വെട്ടും വെട്ടി നുറുക്കും ഞങ്ങള്. വിശുദ്ധനാകൊണ്ട് പുളിച്ച കറി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ എന്ത് ചെയ്യുന്നാ പറയുന്നത്? ഞങ്ങളുടെ ഷൈനിയും അവിടുത്തെ ബേവച്ചിനും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഇത് ഞാൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അതിനല്ലേ ഞാൻ ഈ ലോഹി ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. നിയമപ്രകാരം രജിസ്ട്രാറുടെ മുന്നിൽ വെച്ച് അവരുടെ വിവാഹം കഴിഞ്ഞു. ഇനി പള്ളിയുടെ തിരുസന്നിധിയിൽ വെച്ച് മിന്നു കെട്ടാം. അതെന്റെ തീരുമാനമല്ല, ക്രിസ്തുവിന്റെ കാലം മുതലേയുള്ള സഭയുടെ തീരുമാനമാ. മിന്നു കെട്ടാൻ ഈ പള്ളിമുട്ടത്തേക്ക് കയറിയിട്ട് വേണ്ടേ? മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും, പിന്നെ നീന്തി കയറേണ്ടി വരും. നീന്തി ആയാലും ഇഴഞ്ഞായാലും അൽത്താരാരെ മുന്നിൽ വന്നാൽ ഞാൻ കെട്ടി പള്ളിക്കകത്ത് ചോരപ്പൊടി കൊടുക്കും. ഞങ്ങളുടെ പെങ്ങളെ കഴുത്തെ താലി കെട്ടാൻ കഴുത്തിന് മീതെ തലയം വെച്ചോണ്ടാവാൻ വരത്തില്ല. വാടാ.
കത്തനാരി ഒന്ന് പൊട്ടിക്കണം വെച്ച ഇടവക്കാര് നമ്മുടെ പുറത്ത് കുതിര കയറും. എന്റെ കർത്താവേ, എന്ത് ചെയ്യ? ആ പോകുന്ന മണിമലയിലെ ആലീസ് അല്ലേ? അതെ. ശൈലിയുടെ കല്യാണം നടക്കത്തില്ലടാ, നടക്കത്തില്ല. അതെങ്ങനെ ചായ? അതിനുള്ള വഴിയൊക്കെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരരുളപ്പാട് എനിക്കിപ്പോ കിട്ടി. നിങ്ങൾ ഇവിടെ നിൽക്കേ. രണ്ട് കല്യാണം ഒന്നിച്ച് നടത്താൻ പോവായിരുന്നില്ലേ? ഇപ്പൊ കല്യാണത്തിന് പകരം ആലീസിന് ശേഷം പള്ളി വെച്ച് ഒപ്പീസ് നടത്താൻ പോവാ. ഇന്ന് പാതി രാത്രി ഷൈനിയെ നമുക്ക് അവിടുന്ന് പൊക്കണം. അവിടെ ആലീസ് മരിച്ചതിന്റെ ദുഃഖത്തിലായിരിക്കും എല്ലാവരും. പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് ആരും കാണാതെ ഷൈനി അങ്ങോട്ട് പിടിച്ചോണ്ട് പോണം. അത് ഞങ്ങൾ ഏറ്റവും അല്ലാളി എന്നാ പൊയ്ക്കോടാ. Thank you.
കൊന്നതാ, ഞാൻ കൊന്നു. എന്റെ ആലീസിന് അവരുടെ ഭയത്തിൽ വളർന്ന കുഞ്ഞിനെയും കൊന്ന് ഈ ദുഷ്ടനെ ഞാൻ കൊന്നു. അമ്മച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം വിധിയാണ് കയറി സമാധാനിക്കുക. അടുത്ത ക്രിസ്മസിന് ഞങ്ങളിനി വരില്ലേ അമ്മച്ചി? യാത്രയൊക്കെ വന്നിട്ട് കരയാണോ? ഇത് അമ്മച്ചി വരണമെന്ന് പറഞ്ഞത്. ഇച്ചായന് അങ്ങനെ വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. വക്കീല് രാജഗോപാലൻ നായർ മിടുക്കനാ. ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മച്ചി. അനുഗ്രഹിക്കട്ടെ. ബൈ.